الحمد لله رب العالمين، والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചൂടിനെ കബൂലാക്കുമാറാവട്ടെ, നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പ്രശ്നത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്ന ആളാണ്. കാരണം അവനാണ് അധികാരി, അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവൻ എന്താണ് ഉദ്ദേശവും പ്രവർത്തിക്കും. അവനുദ്ദേശിച്ചതവൻ പ്രവർത്തിക്കും. അവനെന്താണോ ഇച്ഛിക്കുന്നത് അതവൻ പ്രവർത്തിക്കും. അവൻ എല്ലാത്തിന്റെ മേലും നിരുപാധികം കഴിവുള്ളവനാണ്. എല്ലാത്തിന്റെ മേലും നിരുപാധികം കഴിവ്, അതുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനല്ല, അവർക്ക് സൃഷ്ടികളാണ്, സൃഷ്ടാവായ അപ്പാൻ അങ്ങനൊന്നുമില്ല. അവനൊന്നും തീരുമാനിക്കണം, അത് നടപ്പിലാവും. അവനാണ് എല്ലാത്തിന്റെയും അധികാരം അവന്റെ കയ്യിലാണുള്ളത്. എല്ലാത്തിന്റെയും അധികാരം അവന്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് അവനെന്താണോ തീരുമാനിക്കുന്നത് മാത്രമേ നടപ്പിലാവുള്ളൂ. അവൻ തീരുമാനിക്കാത്തതൊന്നും നടപ്പിലാവില്ല. അതുകൊണ്ട് മുഴുവൻ പ്രപഞ്ചത്തിനെയും അടക്കി ഭരിക്കണവൻ അവനാണ്. അവന്റെ നിയന്ത്രണത്തിനാണുള്ളത്. തദ്ബീർ അവന്റെ കയ്യിലാണുള്ളത്. കാര്യങ്ങളെ ക്രമീകരിക്കണവൻ, അതിനെ തർത്തീബ് ചെയ്യുന്നവൻ, അതിനെ തദ്ബീർ ചെയ്യുന്നാൽ എവിടുന്നാണ്? മിനസ്സമാ, ആകാശത്തു നിന്നാണ്. ഇദബ്ബിറുൽ അംറ മിനസ്സമാ ഇലല്ലാം, ഭൂമിയിലേക്ക് പിന്നെ തീരുമാനങ്ങൾ വരാൻ. തീരുമാനമൊക്കെ എവിടുന്നാ വരുന്നേ? ആകാശത്തു നിന്നാണ് തരുന്നത്. മുദബ്ബിറുൽ ഉമൂർ അല്ലാഹുവാണ്, കാര്യങ്ങളെ ക്രമീകരിക്കണവൻ, കാര്യങ്ങളെ ക്രമീകരിക്കണവൻ, അതിന്റെ കാര്യങ്ങളൊക്കെ തർത്തീബാക്കണവൻ. അതിന്റെ തീരുമാനം അവിടെ നിന്നാണുള്ളത്. തദ്ബീർ ഖുദാക്കെ ആകെ തദ്ബീർ നഹീ ചലേഗ, റബ്ബിന്റെ തദ്ബീറിന് മുന്നിൽ മനുഷ്യരുടെ ക്രമീകരണങ്ങളൊന്നും തദ്ബീർ നഹീ ചലേഗ, മനുഷ്യരുടെ തദ്ബീറുകൾ നടക്കൂല. മനുഷ്യന്റെ ക്രമീകരണങ്ങൾ, മനുഷ്യന്റെ പ്രോഗ്രാമുകൾ, അവരുടെ പ്ലാനുകൾ ഒന്നും നടപ്പിലാവില്ല. അത് ഫുള്ള് നടപ്പിലാക്കുന്ന ആളാരാണ്? ഫുൾ തർത്തീബ് ഉണ്ടാക്കുന്നത് തന്നെ അവൻ. അലാ ലഹുൽ ഖൽഖു വൽ അംറു, സൃഷ്ടിപ്പ് അവനുള്ളതാണ്, തീരുമാനം അവന്റെ കയ്യിലാണുള്ളത്. ഓ തീരുമാനിക്കും കാര്യങ്ങൾ, അത് നടപ്പിലാകുന്ന ചെയ്യും ഭൂമിയിൽ. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ നടപ്പിലാവണം എന്ന് അള്ളാഹുന്റെ തദ്ബീർ, അവന്റെ തഖ്ദീർ, അവന്റെ തീരുമാനങ്ങളുണ്ടോ, അതിന് മാത്രമേ നടപ്പിലാവുള്ളൂ. മുഅ്മിൻ എന്താ പണി? മുഅ്മിൻ അവന്റെ അള്ളാഹുവിനെ അനുസരിക്കൽ മാത്രമേ പരിപാടിയുള്ളൂ. മുഅ്മിൻ അള്ളാഹ് അനുസരിക്കൽ മാത്രമേ പരിപാടിയുള്ളൂ. അള്ളാഹ് അനുസരിക്കുക, അവനെ തൃപ്തിപ്പെടുത്താം. ബാക്കിയൊക്കെ ആരായിക്കോളും, ബാക്കിയൊക്കെ അവരായിക്കോളും, ബാക്കിയൊക്കെ അറിയിക്കോളും. അള്ളാഹു പറഞ്ഞ പോലെ ചെയ്യാം. മുഅ്മിൻ അള്ളാഹ് അനുസരിക്കുക. മുഅ്മിനോട് കച്ചവടം ചെയ്യാൻ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നില കച്ചവടം ചെയ്യാം. മാർക്കറ്റിനനുസരിച്ച് കച്ചവടമല്ല, മാർക്കറ്റിനനുസരിച്ച് കച്ചവടമല്ല. പിന്നെ ആർക്കനുസരിച്ച്? അള്ളാഹ്ക്ക് അനുസരിച്ച് കച്ചവടം ചെയ്യാം. മുഅ്മിന്റെ പണി അതാണ്. അള്ളാഹ് എങ്ങനെയാണ് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. കളവരാൻ പറ്റില്ല, കളവരാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞിട്ട് കളവ് ഇന്ന് കളവരാഞ്ഞാൽ മാർക്കറ്റ് നടക്കൂല. എന്നാച്ചു കച്ചവടം ചെയ്യണ്ട, കച്ചവടം ചെയ്യണ്ട. എല്ലാ സംഗതിയിലും അള്ളാഹനെ അനുസരിക്കലാണ് നമ്മളെ പണി. ബാക്കി കാര്യങ്ങൾ ആര് തർത്തിവെക്കും? അരത്തിവെക്കും അള്ളാഹ് തർത്തിവെക്കും. തർത്തിവെക്കണം അള്ളാഹുവാണ്, മുദബ്ബിറുൽ ഉമൂർ അള്ളാഹുവാണ്. അവൻ തർത്തിവെക്കും കാര്യങ്ങൾ. എങ്ങനെ തർത്തിപ്പോ? കച്ചവടം പണിക്കാരുണ്ട്, സാധാരണ സ്റ്റാഫ്. കച്ചവടത്തിൽ ലാഭം കിട്ടിയാൽ തിരക്കില്ല, നഷ്ടമായാലും തിരക്കില്ല. ഓർക്ക് മാസത്തിൽ എന്ത് ചെയ്യും? മുതലാളി ശമ്പളം കൊടുക്കും. അപ്പൊ മുതലാളിനെ അനുസരിക്കൽ മാത്രമേ ആർക്കും പണിയുള്ളൂ? ആർക്കും പണിയുള്ളൂ? അല്ല മുതലാളി എങ്ങനെ എങ്ങനെ നഷ്ടമില്ല, അങ്ങനെ അപായം വരും, അന്ന് ഇച്ചു നോക്കണ്ട. ഈ പറയും
എന്നോട് പറഞ്ഞു കേട്ടാ മതി. എന്താ പറഞ്ഞു കേൾക്കാത്തത്? നമ്മൾ അങ്ങനെ കച്ചവടം ചെയ്ത് അങ്ങനെ ആന്നിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു കേൾക്കാം. അള്ളാഹനെ അനുസരിക്കുക, അവനെ വഴിപ്പെടുക, അവനെ തൃപ്തിപ്പെടുത്തുക, ഇതാണ് മൂമിന്റെ ആകെ ലക്ഷ്യം. എടത്തൊക്കെ നടക്കണ്ടാവും, എന്തൊക്കെയോ നടക്കണ്ടോ ഭൂമിയിൽ, അതൊന്നും നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചു പോയി. ഇന്ന് ഏൽപ്പിച്ചിട്ടില്ല. വെയില് വരും, കിഴക്കുന്നുണ്ട്, നല്ല ശക്തമായ വെയിൽ. ഒരു 10 മണി 11 മണിക്കൊക്കെ വെയില് വരുമ്പോ ജനലിന്റെ ഉള്ളിലൂടെ ആ വെയിൽ ഇങ്ങനെ കടന്നിട്ട് വരുന്നു. കണ്ടിടങ്ങള് വീട്ടിന്റെ ഉള്ളിക്ക് പഴയകാലത്തെ അഴിയൊക്കെ ഉള്ള ജനലിലൂടെ കൂടെ ഇങ്ങനെ വരുമ്പം അയിമലവിടെ ഒരു സാധനം കാണാൻ. എന്ത് പറയുവായി? കുറെ പൊടി പടലങ്ങൾ ആ വെയിലുള്ളോർത്ത് മാത്രം. കണ്ടില്ല നിങ്ങള് ആ വെയിലുള്ളോർത്ത്? പറയുവായി മാത്രമാണ് ആ പൊടിന്റെ വേറെ എടിന്റെ വല്ലല്ലോ ഉണ്ടോ? ഭായി എല്ലോടത്തും ആ പൊടി ഉണ്ട്. നമ്മളാ വെയില് വരുന്നിടത്ത് മാത്രം കാണുന്നുള്ളൂ. ഇതേപോലെ ഞാനുങ്ങളൊക്കെ എന്റെ മുന്നിൽ ഈ സ്ഥലത്തൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടാല് 1 മാസത്തോ 2 മാസത്തോ 5 മാസത്തോ ഒന്നും മതിയാവില്ല. ആകാശത്ത് നടക്കുന്ന പ്രക്രിയകളും അതിന്റെ സംവിധാനങ്ങളൊക്കെ ആലോചിച്ചാൽ അതിന്റെ ചോട്ട് കടന്ന് ഉറങ്ങാൻ ആർക്ക് കഴിയില്ല? ആർക്ക് കഴിയില്ല പോയി? നമ്മളോട് കഴിയില്ല. ഇപ്പൊ നമ്മുടെ പൊട്ടി പിണാലൊന്നും ആയിരിക്കും. അതുകൊണ്ട് അള്ളാഹു തആല അതൊക്കെ എന്ത് ചെയ്ത് ഇന്റീരിയർ ആക്കി. അതിന്റെ ഉള്ളിൽ ഇന്റീരിയർ ഒക്കെ കണ്ടാൽ എന്തോ വലിയ സംഭവമാണ്, അത് ഹീറ്റായിക്കും. പക്ഷെ അതിനങ്ങനെ കോൺക്രീറ്റ് മൈൻഡ് ആക്കിയിട്ടുണ്ട്. അല്ല അങ്ങനൊന്നല്ല ചെയ്ത്, അവിടെ ഫുൾ ആകാശം വെച്ച് അവിടെ കത്തുക്കോ നടക്കണ്ട്. അന്നും നോക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ പലതും ഉണ്ടാവും, അന്നും നോക്കണം. ആകെ ഒരു കാര്യം നോക്കിയാൽ മതി, എന്നെ അനുസരിക്കാം, എന്നെ തൃപ്തിപ്പെടുത്തുക, എന്റെ നബിന്റെ ചൈനയെ പിൻപറ്റുക. ബാക്കിയൊക്കെ അവർക്ക് ലാഭമാണ്. എന്ത് വന്നാലും ലാഭമാണ്, നഷ്ടം വന്നാലും ലാഭമാണ്, ലാഭം വന്നാലും ലാഭമാണ്, ഈ ജീവിച്ചാലും ലാഭമാണ്, ഈ മരിച്ചാലും ലാഭമാണ്. ഇത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. മൂമിൻ എന്താ പിന്നെ പ്രശ്നം? രഹനേതു ദുനിയാ മെച്ച ബോധ ആവാതെ നോക്കി. ദുനിയാവിൽ കുറെ ശബ്ദങ്ങൾ ഉണ്ടാവും, കുറെ ശബ്ദങ്ങൾ, വീഡിയോകളും ചാനലുകളും, പിന്നെ അതിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. ദുനിയാ മെച്ച ബോധ ആവാതെ നോക്കി രഹനേതു, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട, നമ്മൾ ഇതിനൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട, അതങ്ങനെ വെച്ചുണ്ടാക്കട്ടെ. അവിടെ കുറെ ശബ്ദങ്ങളുണ്ടാവും. പക്ഷിശാസ്ത്രജ്ഞല്ലേ, പക്ഷിയോട് താല്പര്യമുള്ള ആളൊക്കെ ഈ ചില സ്ഥലത്തൊക്കെ പോയാലുണ്ടാവും, രാവിലുണ്ടാവും ഓരോ കുരുതികളുടെ ഓരോ സൗണ്ട്. മിമിക്സ് ചെയ്യുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടാവും, ഓര് കണ്ട ഓരോ കുയി ഓരോന്നിന്. നമ്മൾ ഓൻ ശബ്ദമാണ് കോയിക്കൊക്കെ ഇങ്ങനെ ഒച്ചുണ്ടാകുക എന്ന് മനസ്സിലാവുക. കാരണം ഓന്റെ ചിന്ത അതാണ്, ഓൻ അത് നോക്കിയെടുക്കുകയാണ്. ഏത് എന്താണ് പുതിയ ഒച്ചുണ്ടാണുള്ളത്, പുതിയ സൗണ്ട് എന്താ കിട്ടാനുള്ളത് എന്നാണോ നോക്കുന്നത്. പക്ഷെ വേറെ പണിക്കുകൊണ്ട് ബസ്സിന് കണ്ടക്ടറായി പോകണമെന്ന് ഗുരുവിന്റെ സൗണ്ടേക്കാന് ഓരാവിടെ ബാഗ് പിടിച്ച് പായലാണ് എവിടുക്ക് അവസ്ഥയിൽ അതിൽ കയറണമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പണിയുണ്ട്, ഓരോരുത്തർക്ക് ഓരോ പണി. മറ്റൊരു ബസ്സിന് ഓണ് കേട്ടാൽ എന്റെ ബസ്സാണ് ആ വരുന്നത്. പക്ഷെ ഗുരുവിന്റെ തൗട്ടേക്കണോന്ന് ഇന്നെ KPS ബസ്സാണെന്ന് FPS ബസ്സാണെന്ന് ഓൻ അറിയില്ല. കാരണം ഓനത് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓരോരുത്തരും അപ്ന അപ്ന കാം ദേക്ക് ഓരോരുത്തർ ഓരോരുത്തരെ പണി നോക്കിയിട്ട് ഇങ്ങനെ പോവാണ്. ദുനിയാവിൽ കുറെ ശബ്ദങ്ങളുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. രഹനേതു, അതൊക്കെ അവിടെ നിന്നോട്ടെ. നമ്മളെന്താ ചെയ്യണ്ടേ? അത്തു അപ്ന കാം കടന്ന നമ്മൾ നമ്മളെ പണിയെടുക്കുക. നമ്മളെ പണി എന്താണ്? നമ്മൾ അവസാനം തൃപ്തിപ്പെടുത്തുക. അത് ജീവിതത്തെ തൃപ്തിപ്പെടുത്തണം. മരിക്കുകയാണെങ്കിലും തൃപ്തിപ്പെടുത്തണം. മരണത്തിന് ശേഷം കണക്കൂട്ടൽ അതാണ്. ഏത് ആര് തൃപ്തിപ്പെടുത്തി ജീവിച്ചോ, ആര് തൃപ്തിപ്പെടുത്താതെ ജീവിച്ചോ, അതേ കണക്കുള്ളൂ. ഇവൻ ആരായിരുന്നു അന്നും ഇവിടെ പ്രശ്നമല്ല. അള്ളാഹനെ തൃപ്തിപ്പെടുത്തൽ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി മാറ്റണം. എന്ത് പണിയാണെങ്കിലും കച്ചവടം നഷ്ടമല്ലാവുക, അത് നമുക്ക് പ്രശ്നമല്ല. കളവ് തന്നെ ആ പരിപാടി പോകില്ല, വഞ്ചിക്കല നമുക്ക് നടക്കൂല. പണിക്ക് പറഞ്ഞ പണി എല്ലാം ഒരേ അള്ളാഹുവിനായിട്ടാണ് ബന്ധം, പടപ്പോടായിട്ടല്ല ബന്ധം. ഇത് മൊരാളി പറ്റിച്ചാൽ അറിയില്ല, അതുകൊണ്ട് അയാളെ പറ്റിക്കാം. പറ്റിച്ചാലും എന്തായാലും അയാൾ പിടിക്കും, അതുകൊണ്ട് അയാളെ പറ്റിക്കാൻ പറ്റൂല. അങ്ങനെയാണോ? അങ്ങനല്ല. ആരെ പറ്റിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ആരറിയും? അള്ളാഹു അറിയും. അള്ളാഹു അറിയും. ഈ അവസ്ഥയ്ക്ക് മുമ്പിനായി തീർന്നാൽ എന്തൊച്ചപ്പാട് ദുനിയാവിലുണ്ടായാലും ഓർക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓരോരുതായ ഒരു ലൈനിൽ പോകുന്നുണ്ടാവും. പിന്നെ സംഭവിക്കാനുള്ളത് ആരൊച്ചുണ്ടാക്കിയാലും ആര് ശബ്ദമുണ്ടാക്കിയാലും സംഭവിക്കുന്ന ജീവൻ മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ നടപ്പിലാവും, അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും നടപ്പിലാവില്ല. മൂമിൻ അവൻ അള്ളാഹനെ തൃപ്തിപ്പെടുത്തുക. പ്രശ്നം വരുന്നുണ്ടോ നിസ്കരിക്കുക, അള്ളാഹനോട് പറയാം. അള്ളാഹുവെ പ്രശ്നത്തിൽ ഇടപെടുന്നത് ആരിടണം? ആ സൃഷ്ടികളെ പ്രശ്നത്തിൽ ഇടപെടുത്തിയാൽ സൃഷ്ടികളുടേതായ ബലഹീനതകളൊക്കെ പ്രശ്നത്തിന് പരിഹാരത്തിലും
നമ്മുടെ വർക്ക് കയ്യിലാണ്. നമ്മളൊരു പ്രശ്നം വന്നു, നമ്മൾ തൊട്ടടുത്തുള്ള മെമ്പർ വിളിച്ചിരുന്നു, അപ്പൊ അതിന് തൊട്ടടുത്ത് പ്രസിഡന്റിനേക്ക് മറ്റോ വിളിച്ചില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ. അപ്പൊ ഒരാൾ പ്രസിഡന്റിനെ വിളിച്ചിട്ട് അയാൾ മറ്റൊരു ബ്ലോക്കിലുള്ള ആളെ കുറിച്ചിട്ടുണ്ടാവും, ബ്ലോക്ക് പ്രസിഡന്റിനെ. അപ്പൊ അയാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിടിച്ചിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്തുള്ള ആളെ എം എൽ എനെ പിടിച്ചിട്ടുണ്ടാവും, എം എൽ എനെ പിടിച്ചിട്ട് മറ്റേ ആൾ മിനിസ്റ്ററെ പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെ ആട്ടുമൊട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ആരെയാണോ പവർ കൂടുതൽ ഒരു കഴിച്ചിട്ടാവും, മനസ്സിലായില്ലേ? അപ്പം വസ്തുക്കളുടെ തർത്തീവ് അങ്ങനെയാണുള്ളത്, പക്ഷെ കുദരത്തിന്റെ തർത്തീവ് വേറെ. കുദരത്തിന്റെ തർത്തീവുണ്ട്, അത് ആർക്കും ഇടപെടാൻ പറ്റില്ല. ആര് മാത്രമേ ഇടപെടുള്ളൂ? അല്ല ഇടപെടും. അതിൽ പ്രസിഡന്റ് ഇടപെട്ടാലും കുടുങ്ങും, മിനിസ്റ്റർ ഇടപെട്ടാലും കുടുങ്ങും, എല്ലാവരും കൈ മാറ്റി. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഇടപെട്ട ആളാരാണ്? അല്ലാഹുവാണ്. അല്ലാഹു കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും. എപ്പം മുഅ്മിൻ അല്ലാഹുവിനുള്ള ബന്ധം യാഥാർത്ഥ്യമാക്കും. സത്യത്തിൽ വലിയൊരു പവർ നമ്മളെ കൂടെ ഉണ്ട്, വലിയൊരു ശക്തി, വലിയൊരു ശക്തി, വലിയൊരു ശക്തിമാനായ അല്ലാഹു. ആ അല്ലാഹു നമുക്ക് അറിയാതെ പോയതാണ് പ്രശ്നം. ചെറിയ പ്രശ്നത്തിൽ അല്ലാഹു ഇടപെടോ, രാജ്യത്തിന്റെ പ്രശ്നത്തിൽ അല്ലാഹു ഇടപെടോ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അല്ലാഹു ഇടപെടോ, അയലക്കാർ തമ്മിലുള്ള പ്രശ്നത്തിൽ അല്ലാഹു ഇടപെടോ, ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ അല്ലാഹു ഇടപെടോ, ബാപ്പി മക്കളും തമ്മിലുള്ള പ്രശ്നത്തിൽ അല്ലാഹു ഇടപെടോ, ഭൈ എല്ലാ പ്രശ്നത്തിലും അത്രേ ഇടപെടുള്ളൂ, വേറാരും ഇടപെടില്ല. ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ബെഡ്റൂമിന്റെ പ്രശ്നമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, ബെഡ്റൂമിന്റെ പ്രശ്നമാണെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. ഭാര്യ ഭർത്താവും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ഉടമസ്ഥൻ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ഇടപെട്ടിട്ടുണ്ട്, കാരണം ആ പിന്നെ ഊരിയിട്ടുണ്ടാവും. ഏ പിന്നെ നേരത്തെ മൈക്കിന്റെ പിന്നൊന്നും ഇങ്ങനെ മായപ്പോ സൗണ്ടില്ല, ബസ് വേറൊരു പ്രശ്നമില്ല. ഇത് ഇതേമാരിയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കുത്തിയിട്ടില്ല. ഇതേമാതിരി അല്ലാഹു തൽക്കാലത്തേക്കാട്ട് ഡിസ്കണക്ട് ആക്കിയാൽ പിന്നെ ഭാര്യ ഭർത്താവുന്ന ഒരു ബന്ധു ഉണ്ടാവില്ല. ഇനി ഓള് നന്നാണെന്ന് വിചാരിച്ചാലും വാരി നടക്കൂല, ഓ നന്നാണെന്ന് വിചാരിച്ചാലും നടക്കൂല. ഇത് ക്ലബ് ചെയ്യേണ്ട ആള്, ഇത് ജോയിൻ ചെയ്യേണ്ട, വെൽഡ് ചെയ്യേണ്ട ആള് ആരാണ്? അല്ലാഹുവാണ്. അറയിൽ തുടങ്ങി അന്താരാഷ്ട്രം വരേണ്ട പ്രശ്നത്തിലൊക്കെ ആരെന്നിടപെടണം? ഒരു മോൻ വാപ്പനെ അനുസരിക്കില്ലെങ്കിൽ ആ മോനെ അനുസരിപ്പിക്കേണ്ടത് വാപ്പന്റെ പണിയല്ല, പിന്നെ ആരെ പണിയാണ്? ഓൻ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കൽ അല്ലാണ്ട് വേറെ മാർഗമില്ല. അന്നാണ് ഇടപെടിപ്പിക്കുക. അല്ലാഹു എനിക്ക് മോനെ തന്നെ, നീയാണ് മോന്റെ കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത്, നീയാണ്. എല്ലാ കാര്യവും ആരോട് പറയാം? നമുക്ക് സത്യത്തിൽ വളരെ അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ആരെ വിളിക്കുള്ളൂ. കുടുത്തം വിട്ട് ബാലൻ നായരും അല്ലെങ്കിൽ പിന്നെ എല്ലാ ഡോക്ടർമാരും കൈ കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളി എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം? ക്ലിനിക്ക് കാണിച്ചു, അപ്പൊ അപ്പുറത്ത് കാണിച്ചു, അപ്പുറത്ത് കാണിച്ചു, പിന്നെ അങ്ങോട്ടും ഉണ്ടായി, ഇപ്പുറത്തേക്കും ഉണ്ടായി, ആ ഹോസ്പിറ്റലും ഉണ്ടായി, ഈ ഹോസ്പിറ്റലും ഉണ്ടായി, അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശുപത്രിക്ക് ഉണ്ടായി. അവിടെ നിന്നൊക്കെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നമ്മൾ പറയും അവിടുത്തെ അവരൊക്കെ പറയും ദൈവത്തോട് പറയുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തിന് ഓർമ്മ വരും, അപ്പൊ നമ്മൾ അവസാനം ഓർമ്മ വരും. കാരണം പനി തലവേദന കൊണ്ട് ആരെ പറ്റൂല, പറയുക ആരെ പറ്റില്ല, അവസാനം പറ്റൂല. വല്ലതും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ചാവായി ഒരു ഏല എന്നിട്ട് വീണെങ്കിൽ ആരറിയണം? അള്ളാഹു പറയുന്ന ഏലന്റെ കാര്യം നോക്കാനല്ല, മരം കുടുംബമാണേല് നോക്കാം. അതല്ലല്ലോ അള്ളാഹു പറഞ്ഞത്, ഒമാതസ്കുത്തു മിൻ വറഖത്തിൻ ഇല്ലയാലും, ഒമാതസ്കുത്തു മിൻ വറഖത്തിൻ ഇല്ലയാലും. ഒരു ഏല പോലും അള്ളാന്റെ അനുമതി കൂടാതെ പോകാൻ പറ്റില്ല. മരന്നല്ല, പിന്നെ ഒരു പുളിന്റെ ഇല, പുളിന്റെ ഇലങ്ങൾ കണ്ടില്ലേ, അതാ എത്ര ഇപ്പം ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു ഇല അങ്ങോട്ട് പോകുകയാണെങ്കിൽ അനുവാദം വേണം. ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ എത്രണം പോകും, ഒക്കെ ഫുൾ അനുവാദത്തോടു കൂടിയാണ് വീണത്. അനുവാദമില്ലാതെ ഒന്നും പോകൂല, ഒന്നും വീഴൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ചെറിയ പ്രശ്നങ്ങൾ, ഒരു തുള്ളി പോലും, ഒരു തുള്ളി മഴ, തുള്ളി ചെറിയ ചാറ്റൽ മഴ ഉണ്ട് ഇങ്ങനെ പാറിനെ കാറ്റിനനുസരിച്ച്, അതുപോലും അതിന് ഇഷ്ടത്തിന് വരില്ല. അതിന്റെയൊക്കെ തുള്ളിക്ക് കൃത്യമായ കജനാവെന്ന് കണക്കുണ്ട്, ആ കജനാവിന് കൃത്യമായ കണക്കുണ്ട്. രാജതത്തിരിൽ അംതാർ, മഴത്തുള്ളികളുടെ എണ്ണം അറിയുന്ന ആളാണ് ആര്? അല്ലാ. മഴത്തുള്ളികളുടെ എണ്ണം അവൻ അറിയും. എന്നോട് വെറുതെ ചെയ്യുന്നല്ലത് നമ്മളിത് വെറുതെ മായത് വെറുമ്മയെന്നാണ് ഭൈ, വെറുമ്മയെന്നാണെന്നൊന്നും പറയാൻ അവകാശം അവകാശം അവകാശമില്ല. കാരണം ഏറ്റവും അത് എന്താ അവിടെ ഉള്ളത്? കൊപ്പര, കൊപ്പര ഇല്ല, വാർപ്പോ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളത്. ഭൈ ഇതൊന്നും നമ്മളുടെ അല്ല, അന്ന് മായിരിക്കും മായ മാഷാ മുത്തിർണ ബിഫദ്ലില്ലാഹി വറഹ്മത്തി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് മായ കിട്ടി. ബസ് ഇത്രയൊക്കെ മോമിന് പറയാനുള്ളത്. പ്രസരത്തിന്റെ ഖൈറാക്കണം. اللهم إني أسألك خيرها وخير ما فيها وأعوذ بك من شرها وشر ما فيها. شتمائك آتي لك
اللهم اني اسالك خيرها وخير ما فيها واعوذ بك من شرها وشر ما فيها പ്രചരദിൽ ഖൈറും ഇതുവഴിയായിട്ടാണ് ഖൈറും ഞാൻ ചോദിക്കുന്നു ഇതിന്റെ ഷെറും ഇതുവഴിയായിട്ടാണ് ഷെറും ഞാൻ നിന്നോട് കാരണം ചോദിക്കുന്നു അല്ലാണ്ട് വേറെ ആരോട് ചോദിക്കാൻ പറയാനില്ല കാരണം കാറ്റ് ആരുതാണ് നമുക്കെപ്പോ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി വികാരായതൊന്നും കൊണ്ടിട്ടുണ്ടാവില്ല ഉപൂലെന്ന് വിചാരിച്ചതൊക്കെ കാറ്റാണെങ്കിൽ അതിനെ തള്ളിച്ചിട്ടുണ്ടാവും കാറ്റല്ല അതൊക്കെ ഓർഡർ അനുസരിച്ച് നമ്പർക്ക് പോയിട്ടുണ്ടാവും ഏത് അടുത്ത കാറ്റിന് പോകാനുള്ള ആൾക്കാരെ നമ്പർ അപ്പൊ കാറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ആൾക്കാരൊക്കെ അതിന്റെ മരം മാർക്കിയിലും പരിപാടിയൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും അതിനനുസരിച്ച് ഇങ്ങനെ മുരടിച്ച് അതൊക്കെ ഇങ്ങനെ മുറിഞ്ഞിട്ട് കറക്റ്റിന് വാർപ്പിന് തട്ടാതെ താഴത്തേക്കൊക്കെ വികരണം കറക്റ്റ് അളവ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കാറ്റിനെന്ത് അളവ് പോയി പക്ഷെ അതിന്റെ ഉടമസ്ഥൻ അളവുണ്ട് അവൻ അതിന്റെ വലിപ്പം അതിന്റെ വണ്ണം എല്ലാം അവൻ അറിയും അവനെല്ലാം അറിയും അതുകൊണ്ട് ആ അള്ളാഹുവിനെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുക ചെറിയ പ്രശ്നമായാലും വലിയ പ്രശ്നമായാലും ഒക്കെ സത്യത്തിൽ നമുക്ക് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞ് പരിചയമില്ല തോ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് എടുക്കാറുണ്ട് അതിനാരെങ്കിലൊക്കെ വേണം എന്തിന് ദ്വാരക്കാണെങ്കിൽ ഒരു തങ്ങൾ വേണോ അല്ലെങ്കിൽ ഒരു ഉസ്തവ് വേണോ അല്ലെങ്കിൽ ഒരു മൊല്ലാക്കെങ്കിലും വേണം ക്രിസ്തായെങ്കിലും വേണം ഏ എന്തെങ്കിലും താടി തൊപ്പി വെച്ചാളെങ്കിലും ആരോട് അയാളെ കാര്യം പറയാം ഞാൻ ഇല്ല ഭായി എന്റെ കാര്യം പറയാനും എല്ലാവരുടെ കാര്യം പറയാനും അപ്പറോട് എല്ലാവരും പറയാനും ഓക്കെ കാരണം ശ്വാസോച്ഛാസം നടത്തുന്നുണ്ട് അതാരാണ് കണ്ണിന് കാഴ്ചയൊക്കെ നിലനിർത്തിയിട്ടുണ്ട് ആരാണ് ഇവൻ അള്ളാന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്തൊന്നുമല്ല അല്ലെങ്കിൽ ഇവൻ അറിയില്ല അങ്ങനെ ഉണ്ടാവും ഒരു 10,000 ആൾ കൂടിയാൽ ഡിഗ്രി ഒരു 100,000 ആളുണ്ടെങ്കിലും ചേർന്ന എല്ലാ നേതാക്കന്മാർക്കും ആ 100,000 പണികളും നടന്നോളുന്നില്ല അള്ള അങ്ങനല്ലല്ലോ അള്ളക്ക് ഓരോരുത്തരും താടി രോമം നരക്കട്ട് ഡേറ്റ് വരെ ഓൻ തീരുമാനിക്കുമ്പോഴേ നരക്കുള്ളൂ അതാണ് സ്വന്തമായിട്ട് അത് നരക്കില്ല എല്ലാവരെയും അമ്മ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അവൻ അവന്റെ കാര്യത്തിലുള്ളത് എല്ലാ ദിവസവും ഒരു ദിവസം പോലാ ദിവസവും ദിനത്തിൽ ഒലനവും അവന് മയക്കമോ ഉറക്കമോ ഇല്ല അവന് ولا تحسبن الله غافلا ولا تحسبن الله غافلا الله അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ആരെ പറഞ്ഞു അള്ളാഹു എന്നെ പറ്റി നിങ്ങൾ അശ്രദ്ധനാണ് എന്നുണ്ടാവും ബാപ്പന്റെ വീടുകളിൽ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്ക് പോയിക്കും ബാപ്പ അശ്രദ്ധനായാൽ വെച്ചിട്ടുണ്ടാവും വീടിന് അവിടുന്ന് ബാപ്പ അശ്രദ്ധനായാൽ അശ്രദ്ധ വലിക്കും അതുകൊണ്ട് അങ്ങനത്തെ വെലിയൊന്നും നടക്കൂല അവിടെ അല്ല അശ്രദ്ധനാവുമ്പം തിന്മയ്യ അങ്ങനല്ല കാരണം അല്ലാക്ക് എന്തില്ല അല്ല പരിശുദ്ധവാനാണെന്ന് അക്രമികളായ ആളുകൾ ചെയ്യുന്ന ഈ ദുശ്ചൈതികൾ ഈ തെമ്മാടിത്തരങ്ങൾ അല്ലാഹു അശ്രദ്ധനാണെന്ന് അവർ വിചാരിക്കണ്ട പിന്നെന്താണ് പിന്നെന്താണ് സംഭവം അവനിങ്ങനെ ഒരു ഒരു മുഹില ഒരയച്ചുവിടൽ ഇങ്ങനെ അയച്ചുവിടുകയാണ് അത് അയാളോ അയച്ചോളൂ ചില ആൾക്കാരെ കണ്ടല്ല കണ്ടാലും കണ്ടാലും കണ്ടില്ല എന്നുള്ള നിലക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും കണ്ടാലും കണ്ടില്ല എന്നുള്ള അർത്ഥത്തിൽ പോകുന്നുണ്ടാവും ഇതേപോലെയാണ് അക്രമികളുടെ അക്രമങ്ങൾ എന്താവും വിടുന്നത് അതിനൊന്നും പിടുത്തണ്ടാവില്ല എന്നാരും വിചാരിക്കണം അതുകൊണ്ട് സ്വാർമാരെ സ്നേഹമാരെ ഭൂമിയിലാകെ മറ്റൊരു ചെറിയ പണിയുള്ളൂ അള്ളാഹുനെ അവന്റെ റസൂലുകളെ നോക്കാതെ മാത്രമേ അതൊക്കെ ഇത് ഇഷ്ടമോ ആ ചെയ്തേക്ക ഇഷ്ടല്ലേ ചെയ്യേണ്ട അവസ്ഥ എന്റെ ലാഭം നഷ്ടവും ഖൈറും ഷെറും ഒക്കെ തീരുമാനിക്കുന്ന എവിടുന്നാണ് അള്ളാഹുവാണ് എല്ലാ കാര്യത്തിലും കൂലിക്കാരൻ കൂലിപ്പണിയിൽ കൃഷിക്കാരൻ കൃഷിയിൽ ഉദ്യോഗസ്ഥൻ ഉദ്യോഗത്തിൽ കച്ചവടക്കാരൻ കച്ചവടത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ മക്കളും ബാപ്പിയുടെ ജീവിതത്തിൽ അതേപോലെ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സ്വത്തും തീരുമാനം അള്ളാന്റെ ഭാഗത്തുണ്ട് പിന്നെ ആരും ആരും വഞ്ചിക്കേണ്ട ആവശ്യമില്ല മൂമിന് ഒരിക്കലും വഞ്ചിക്കൂല അതുകൊണ്ടാണ് മൂമി വഞ്ചിക്കൂല എന്ന് പറഞ്ഞത് നബിദന്റെ സലഹാലിസ്ഥാനം കച്ചവടക്കാരർ ഗോതമ്പ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കച്ചവടം ചെയ്യുന്നത് മാർക്കറ്റിൽ നബിദന്റെ ശാസ്ത്രങ്ങൾ തങ്ങളുടെ കൈ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രവേശിച്ചു മദ്യത്തിൽ അത് നോക്കുമ്പോൾ നനഞ്ഞിട്ടുണ്ട് നബിദന്റെ ശാസ്ത്രം വെച്ചിട്ട് എന്താ നനഞ്ഞതെന്ന് ചോദിച്ചു ബാക്കി മുകളിലൊക്കെ ഉണങ്ങിയതാണ് അദ്ദേഹം പറഞ്ഞു രാത്രി മയത് ഇപ്പോൾ നനഞ്ഞതാണ് അപ്പൊ ഞാൻ ഉണങ്ങിയതെടുത്ത് മുകളിലിട്ടെന്നാണ് നബിദന്റെ ശാസ്ത്രങ്ങളോട് തന്നെ പറഞ്ഞു മന്നീന വഞ്ചന നടത്തണോ നമ്മളിൽ പെട്ടവരല്ല ഇത്രയുണ്ട് നീ ഇത്രയുണ്ട് വഞ്ചിച്ചു നമ്മളല്ലാതെ അതുകൊണ്ട് പൈസ തരാൻ തന്നെ വാങ്ങിയില്ലെങ്കിൽ ഓ കൊടുത്തിരിക്കും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ തരാൻ തന്നിട്ട് വായി പറി തരാൻ തന്നിട്ട് വാങ്ങൂല നാളെ തരാം മറ്റന്നാൾ തരാന്ന് പറയുമ്പോ തന്നെ ഇവർക്കറിയാം മറ്റന്നാൾ വിറ്റ് 3 കൊല്ലം കഴിഞ്ഞാലും കൂടി ഈ പൈസക്ക്
കൊടുക്കാൻ കഴിയൂലെന്നറിയാം, എന്നിട്ടും രണ്ടാഴ്ച കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇവന്റെ വിശ്വാസ്യതയെ ചൂഷണം ചെയ്യാൻ, ഇവനെ വഞ്ചിക്കുകയാണ്. ഫലിതമില്ല, വഞ്ചിക്കാൻ പറ്റില്ല. അത് നമ്മൾ പെട്ട ആളല്ല, എന്തിനു ബേജാറാണ്? എന്തെന്നാണോട് പറയും? അള്ളാഹു പ്രശ്നങ്ങളിൽ ഇടപെടും, അള്ളാഹു പ്രശ്നങ്ങളിൽ ഇടപെടും. എല്ലാ പ്രശ്നങ്ങളും പൈസയുടെ കാര്യത്തിൽ അത് അള്ളാഹു ഇടപെടില്ല, റിസർവ് ബാങ്കിന് മാത്രമേ കഴിയുള്ളൂ, അയാൾ നടത്തുന്നില്ല. എല്ലാ കാര്യത്തിലും ആരിടപെടും? അള്ളാഹു ഇടപെടുന്ന് ഉറപ്പിക്കാൻ പറയും. അതുകൊണ്ട് നമ്മളെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറയാം? നമ്മൾ അള്ളാഹുവിനോട് പറയാം. അത് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരും. ചോദിച്ചതിന്റെ പിറ്റേത് കിട്ടിയില്ല, അതിന്റെ അർത്ഥത്തിൽ കിട്ടിയില്ല എന്നൊന്നല്ല. ഒരു നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് അത് എടുക്കില്ല എന്നാ ഫോണടക്കം വരുമെന്നില്ല. നമുക്കറിയാം എന്തോ അവസ്ഥയിലേക്കുണ്ടാകാം. ചിലപ്പോ റേഞ്ച് ഉണ്ടാവില്ല, ചിലപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല, ചിലപ്പോ അയാൾക്ക് ബെല്ലടിക്കുണ്ടാവും, അയാൾ എടുക്കുണ്ടാവില്ല. അങ്ങനെ പല സംഗതി ഉണ്ടാവും, പല സംഗതി ഉണ്ടാവും. അതിനൊക്കെ അള്ളാഹു തീരുമാനങ്ങൾ ഉണ്ടാവും. അള്ളാഹു എന്തുണ്ടാവും? തീരുമാനങ്ങൾ ഉണ്ടാവും. അവന്റെ തീരുമാനങ്ങൾ കറക്റ്റ് നടക്കും, അവന്റെ തീരുമാനങ്ങൾ കറക്റ്റ് നടക്കും. നമുക്കറിയില്ല എന്ന് മാത്രം, നമുക്കറിയില്ല, നമുക്കറിയില്ല എന്തൊക്കെ കാരണങ്ങൾ നടക്കാൻ പോണത് എന്നൊന്നും അറിയില്ല. ഒരാളൊരു പാവപ്പെട്ടാണ്, അയാൾ പാവപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ അയാൾ സാമ്പത്തില്ല. പെട്ടെന്ന് അയാൾ കുറച്ച് പൈസന്റെ ആവശ്യം ഉണ്ടെന്ന് ഒരാളോട് വിളിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ തരാന്ന് പറഞ്ഞു. ഒരു 25 രൂപയാണ് അയാൾ തരാന്ന് പറഞ്ഞാൽ മറന്നുപോയി കൊടുക്കാൻ. ഇയാളാണെങ്കിൽ അയാൾ അഭിമാനത്തിന്റെ പേരിൽ രണ്ടാമത് ചോദിച്ചത് കടം ചോദിച്ചതാണ്, കടം തരാന്ന് പറഞ്ഞു. മായൽ മറന്നുപോയി. ഒരാഴ്ച ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഓർത്തിൽ പെട്ടെന്ന് അമ്മ അയാൾ ചോദിച്ചിരുന്നല്ലോ, കൊടുക്കാൻ പറ്റില്ലല്ലോ, മാന്യന ആളാണ്. അപ്പൊ എന്തായി എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, മാഷാല്ലാഹ്, നിങ്ങൾ തരാതിരുന്നത് വളരെ നന്നായി എന്ന്. അപ്പൊ എന്തെന്ന് ചോദിച്ചു. അല്ല, ഞാൻ പിടിച്ചു വാങ്ങാനായി എന്ത് വാങ്ങിയിരുന്നത്? നിങ്ങളോട് പൈസ ഇപ്പൊ ഈ ഓണം ഇതിൽ എന്തുണ്ടായി ഓഫർ ഉണ്ടായി. ഞാൻ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ ഒരു 16,000 രൂപ ഉണ്ടായില്ലേ ഫ്രിഡ്ജ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാനൊരു 25 രൂപ മുമ്പ് ചോദിച്ചത്. അപ്പൊ അപ്പൊ എന്തായി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജ്യേഷ്ഠന്റെ മോന്റെ വീട്ടിൽ പോയപ്പോ മോൻ ഡബിൾ ഡോറിലെ ഒരു വേറെ ഐറ്റം ഫ്രിഡ്ജ് വെല്ല് വാങ്ങിയിട്ടില്ല. അപ്പൊ മോന്റെ വീട്ടിലെ ഡബിൾ ഡോറിലെ ഒരു ഫ്രിഡ്ജിന്റെ നല്ലത് എന്നോട് നെത്തുങ്ങൾ കൊണ്ടേ കൂടി നടന്നു. അപ്പൊ 16,000 വാങ്ങിയെങ്കിൽ 16,000 കടുവായനെ ചെറിയ ഫ്രിഡ്ജ ഞാൻ കണ്ടത്. ഓ തന്നത് വലിയ ഫ്രിഡ്ജ്. പ്രകൃതിയിൽ അള്ളാഹുവിന്റെ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ ഭൈ, നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നോക്കിയാൽ മതി, ഫുള്ള് തർത്തിയിട്ടുണ്ടാവും. ഒന്നൊന്നായിട്ട് ലിങ്കയിക്കും, ആ ലിങ്കൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. കറക്റ്റ്, നമ്മളിങ്ങനെ ലിങ്ക് അയക്കലുണ്ടല്ലോ, എടുക്ക് ഇതിന്റെ താഴെ ലിങ്ക് ഉണ്ടാവും എന്നറിയില്ലേ. എല്ലാ പടിഞ്ഞ് താഴെ എന്ത് അമ്മേ അയക്കുണ്ട്, എന്ത് എന്ത് വൈ ആ ലിങ്കിടുണ്ട്. ആര്? അള്ളാഹു ലിങ്കിടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലായില്ല. നമ്മളിതിപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച സംഭവമാണ് ഞാൻ പറഞ്ഞത്. പൈസ കടം ചോദിച്ചാൽ മാന്യനാണ്, അയക്കത്തിൽ കൊടുക്കണം. പക്ഷേ മറന്നുപോയി, മറന്നുപോയപ്പോ അദ്ദേഹം എന്നെ പുള്ളിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പൊക്കെ ആവശ്യമില്ല, ഞാൻ ചോദിച്ച ആവശ്യമുണ്ട്, പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾ എന്ത് പണിയാണ് നമ്മളോട് നിങ്ങൾ ചോദിച്ചിട്ട്? നിങ്ങൾ വേറെ ആരോട് വാങ്ങി? വേറെ ആരോട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടായിരുന്നു ഞാൻ രണ്ടാമത് വിളിച്ചേനെ. പിന്നെ ഞങ്ങൾ വിളിക്കാതെ തന്നത് ഞാൻ പിന്നെ സസ്പെൻസ് ആയിട്ട് ലിങ്ക് ഓപ്പൺ ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാണ്. എല്ലാ പണിന്റെ ബാക്കിംഗ് ലിങ്ക് അന്വേഷിച്ചാൽ കിട്ടും. റബ്ബിനെങ്ങനെ പച്ചക്ക് തെളിഞ്ഞ് കാണാം. എന്റെ റബ്ബ് അജീബാണ്, അള്ളാഹു അവൻ വലിയ കുദരത്തിന്റെ ഉടമസ്ഥനാണ്, അള്ളാഹു അസീസുൻ ഹകീമാണ്, അവൻ തന്ത്രജ്ഞനാണ്, അവൻ പ്രതാപശാലിയാണ്, അന്തസ്സുള്ളവനാണ്. പ്രതാപശാലി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോ കത്തൂല. അന്തസ്സുള്ളവനാണ്, ഇസ്സത്തുള്ള ആളുകൾ ആര്? അതുകൊണ്ട് അള്ളാന്റെ പണി എപ്പോഴും അന്തസ്സുള്ള പണിക്കുണ്ടാകാം. എല്ലാ കാര്യങ്ങളും എല്ലാ ഡിമ്മി അള്ളാന്റെ ഫയലിലുണ്ട്. നമ്മൾ ചോദിക്കുന്നു ഇത്ര ആൾക്കാരെ കണ്ടെ നമ്മളെങ്ങനെ പറയാനേ? ഒന്നുമില്ല, എവർ പറഞ്ഞാലും ആര് കേൾക്കും? അള്ളാഹു കേൾക്കും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ ഉണ്ടല്ലോ, അന്നൗവലക്കും വആഖിറക്കും വഇസ്സക്കും വജിന്നക്കും, നിങ്ങളെ മുന്നുള്ള ആൾക്കാർ, മരിച്ചുപോയ ആൾക്കാർ, പിന്നെ ഇപ്പുള്ള ആൾക്കാർ, മുഴുവൻ ജിന്നുകൾ, മുഴുവൻ മനുഷ്യർ, എല്ലാവരും കൂടി ഒരു മൈതാനത്ത് ഒരുമിച്ചുകൂടി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇതുവരെ മരിച്ചുപോയ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാ രാജ്യക്കാരും എല്ലാം ഭാഷക്കാർ എല്ലാവരും ഒരു മൈതാനത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, ഇനി വരാനുള്ളവർ, അവ്വലക്കും ആക്കിറക്കും, നിങ്ങൾ അവസാനത്തേക്ക് വരാണ്. ദൈവമെന്നാളുകാരുടെ മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും എല്ലാവരും കൂടി ഒരു മൈതാനത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിനോട് ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ, ഒരു സൂചി കടലിൽ മുക്കിയിട്ട് കണ്ടെടുത്താൽ എത്ര വെള്ളത്തിന്റെ കുറവാണ് ഉണ്ടാകുക? അത്ര കുറവ് പോലും അള്ളാഹുവിന്റെ ഖജനാവിൽ ഉണ്ടാവില്ല. അത്ര വലിയ ഖജനാവുള്ള ആളാണ് ആര്?
അല്ലാഹ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവരുടെ ശബ്ദ കോലാഹലങ്ങൾ കാരണമായിട്ട് മറ്റവനെന്താ പറഞ്ഞു, ഇവനെന്താ പറഞ്ഞെന്ന് അല്ലാഹ്ക്ക് എന്തുണ്ടാവില്ല. അള്ളാഹ്ക്ക് വേർതിരിച്ച് അറിയാൻ ഒരു പ്രയാസമുണ്ട്. നമ്മളോട് ഇപ്പൊ പത്താള് ഒരുമിച്ച് സംസാരിച്ച നമ്മളറിയും, നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ ഒന്നും മനസ്സിലല്ല. ആരെങ്കിലും ഒരാള് കച്ചറൊക്കെ ഉണ്ടാവുമ്പോൾ സാധാരണ അടിക്കുന്ന ഡയലോഗാണ്, ഒരാള് പറഞ്ഞു എല്ലാവരും കൂടി പറഞ്ഞാൽ എന്താ കാട്ടുന്നത്, നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അള്ളാഹ്ക്ക് എല്ലാവരും പറഞ്ഞാലും ഓരോരുത്തരുടെയും ശബ്ദത്തെ അള്ളാഹു വേറെ കേൾക്കും. നമ്മൾ അറഫൊക്കെ ശ്രദ്ധിച്ചൊക്കെ മതി, ലക്ഷക്കണക്കിന് ആൾക്കാര് ഏതൊക്കെ നാട്ടുകാരാണ്ട്, വല്ല ഒരു നാട്ടുകാരല്ലോ, ഏതൊക്കെ നാട്ടുകാരുണ്ടല്ലോ. തിരുവനന്തപുരക്കാരെ ഭാഷ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവില്ല. തിരുവനന്തപുരത്തുള്ളൊരാണ് സംസാരിക്കുന്നത് ഒരു നമ്മളെ നാട്ടിലെ സാധാരണ ഒരു പെണ്ണിനോട് ആട്ടി വെച്ചിട്ട് എന്താ പറഞ്ഞത്, മലയാളമാണ് അവര് പറയുന്നത്. എന്തൊരു ഡപ്പി എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഐഡി കിട്ടില്ല. നമ്മളെ സംസാരം കേട്ട അവർക്ക് തെർജ്ജിമ ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില ഭയാനൊക്കെ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, തെർജ്ജിമ ചെയ്തിട്ട് വരും. ചിജു എന്നൊക്കെ പറഞ്ഞാല് ഓൾക്ക് മനസ്സിലത് മലയാളമാണ്. പിന്നെ വേറെ തെറ്റേ പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി കൂടുന്ന സ്ഥലമാണ് അറഫ. അറഫിനെല്ലാവരും ഓരോ കല്ലുമുഖത്തും ഇങ്ങനെ പറയേണ്ട ഓരോരുത്തരുണ്ട്. പക്ഷെ അതൊക്കെ വേറിട്ട് 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 കേക്കൾ ഇതാണ് അല്ലാഹു സമീഉൻ, അല്ലാഹു സമീഉൻ ബസീർ, അല്ലാഹു സമീഉൻ അലീം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഈ സമീഉണ് അവിടെ എവിടുന്നും പറയാം, എന്നെ സ്ഥലമൊന്നുമില്ല. രാജ്യം മാറിപ്പോയിഞ്ഞ അവിടുന്ന് കോഡ് മാറണം, ഒരു കോഡ് മാറണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരു സലാത്തും ഒരു ഹദ്ദും ഉണ്ടായാൽ കോഡായി. പിന്നെ ഏത് ലോകത്തൊന്നും എന്താവും ലിങ്കാവും. അവിടെ എന്ത് ചെറിയ പ്രശ്നമാണെങ്കിലും ആരോട് ചോദിക്കാം, അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സഹാബകൾ ചോദിച്ചു, ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞിരണം, ആ കാര്യം ചെയ്താൽ അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കും, അള്ളാഹ് ഞങ്ങളോട് ഇഷ്ടാവും, ജനങ്ങള് ഞങ്ങളെ സ്നേഹിക്കണം. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞതാണ്, അള്ളിയും സ്നേഹിക്കണം പിന്നെ ജനങ്ങൾ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളി, അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജനങ്ങളോടൊന്നും ചോദിക്കാതിരിക്കും, എന്നാല് ജനങ്ങൾക്കും ഇഷ്ടമാണ്. മനസ്സിലായി? നിബിധങ്ങൾ നിങ്ങൾ പറഞ്ഞു എത്ര നല്ല ഉത്തരമാണ്, കുടിയും പോവും ചോദ്യത്തിന്. പക്ഷെ നിബിധങ്ങൾ ഒന്നാട്ട സിമ്പിളായിട്ട് പറഞ്ഞു, അള്ളാഹിനോട് ചോദിച്ചോളി, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ജനങ്ങളോട് ചോദിക്കായിരിക്കും, എന്നാല് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കൂല, നമ്മൾ ജനങ്ങളോട് ചോദിക്കുള്ളൂ. നമ്മളേതെങ്കിലുമൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും എങ്ങനെങ്കിലുമൊക്കെ ആരോട് പടപ്പുള്ളോട് ചോദിക്കൽ, അതിന്റെ രീതി അതിന്റെ രീതി ശാസ്ത്രമൊക്കെ അറു കഞ്ചുവായ അറു കഞ്ചൂസായ ആൾക്കാരെ വരെ പൈസ ചാടിച്ചാണല്ലോ ഈ കുമ്പത്തിന്റെ ആരേലി ആരേലി പോയി. ആ അയാളൊന്നും ഒരു ഉറപ്പ് കിട്ടൂല എന്ന് പറഞ്ഞാലും അയാളടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് എന്താക്കും, എന്താക്കും പോയി ആൾക്കാർ വാങ്ങിയിട്ട് ഗീസൽ ചാടിച്ചു കൊണ്ടുവരും. നിങ്ങളിങ്ങനെ ഇത് പെട്ടു പ്രാവശ്യങ്ങൾ പെട്ടില്ല, ഇത് അങ്ങനെ പെട്ടായിട്ട് അതിങ്ങനെ പെട്ടാണ്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ. പക്ഷെ അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടാൻ ഇത്ര ഒന്നും പണിയെടുക്കണ്ട, ഇതിനൊന്നും പണിയെടുക്കണ്ട. കാരണം അള്ളാഹു വിശാലമായ ഔദാര്യത്തിന്റെ ഉടമസ്ഥനാണ്, വറ്റാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ്. ഒരു പൈപ്പ് ബക്കറ്റിലേക്ക് തുറന്നിട്ടുണ്ടല്ലേ, എന്നിട്ട് അതിങ്ങനെ നിറഞ്ഞ് ഫുള്ളായിട്ടില്ലേ, ഒരാളൊരു കോപ്പം എടുക്കുമായി, അപ്പൊ എന്താവും, ബക്കറ്റിൽ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ആ കോരുന്ന സമയത്ത് ഒരു കുറയുണ്ടാവും. അപ്പത്തിനും രണ്ടാമത് കപ്പ് വരും ചെല്ലുമ്പോഴത്തിനായിട്ടുണ്ടാവും, ഫുള്ളായിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ ഖജനാവ് ആ കോരുന്ന സമയത്ത് പോലും കുറവുണ്ടാവില്ല. ഇത്രവിന്റെ ഖജനാവിന്റെ ഉടമസ്ഥൻ അല്ലാഹ്. ഈ അള്ളാഹിനോട് ചോദിക്കാൻ നമുക്കറിയാത്ത മാത്രമേ പ്രശ്നമുള്ളൂ. ചോദിക്കാൻ അറിയാത്തതല്ല പ്രശ്നം, നമുക്ക് അള്ളാഹുവിൽ വേണ്ടത്ര വിശ്വാസം കിട്ടില്ല. എന്തിൽ? ഈ കാര്യമൊക്കെ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുന്ന എന്റെ മോന്റെ പ്രശ്നം, എന്റെ ഭാര്യന്റെ പ്രശ്നം, എന്റെ കുട്ടികളുടെ പ്രശ്നം, എന്റെ വീടിന്റെ പ്രശ്നം, എന്റെ പാർട്ട്നറുമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ പറയും. ചെറിയ ദുനിയാവല്ലേ, ഈ ദുനിയാവൊന്നല്ല കച്ചവടത്തിന്റെ കാര്യം. ആരോടെന്നെ പറയണ്ടി? അള്ളാഹിനോട് തന്നെയാണ് പറയണ്ടേ, അതല്ലാതെ വേറെ ആരോട് പറയാനാണ്? അതുകൊണ്ട് അള്ളാഹുവിനെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കുമ്പം അള്ള പ്രശ്നത്തിൽ തീരുമാനമുണ്ടാകും. അള്ള പ്രശ്നത്തിൽ നമുക്കെന്താ പ്രശ്നമെന്നാൽ, നമ്മള് പടപ്പുകളോട് പറഞ്ഞതിന്റെ കാര്യം പടപ്പുകളൊന്ന് വേഗം ആൻസർ ഉണ്ടോ, പെട്ടെന്ന് നേരെ ഇങ്ങനെ കേൾക്കാം. അപ്പൊ ഒരുത്തനോട് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പ്രശ്നമാണ് പെരയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പാകളുടെ ഒരു ചങ്ങാനെ വിളിക്കും, നമുക്ക് ഇഷ്ടമല്ലേ. അവനെ വിളിച്ചിട്ട് ഇടയ്ക്ക് കുടുംബത്തിന്റെ സൈഡോ ഇടയ്ക്ക് മൂല കൊണ്ട് എത്തിയിട്ട് അവനോട് പറയണം, അങ്ങനെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വാപ്പ ഇങ്ങനെ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാനും വൈഫ് ആകെ പ്രശ്നത്തിലാണ്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ കുറച്ചു നേരം ഒരു 15 മിനിറ്റ് പറഞ്ഞാൽ അവൻ കേട്ടെന്ന് പറയും.
ഭസ്നാ കണ്ട ജോഡി അങ്ങനെ തന്നെ ഉണ്ടായിഞ്ഞ് അങ്ങനെ ഉണ്ടായിഞ്ഞത് ഇങ്ങനെ ഉണ്ടായിഞ്ഞത് അത് അങ്ങനെ തന്നെ ഉണ്ടാകുക അത് ശരിയായിക്കോളും തന്നെ നന്നായിക്കോട്ടെ അതിന് പോയി തീർന്ന് പ്രശ്നം തീർന്നപ്പോ പറയങ്ങള് പ്രശ്നം തീർന്നില്ല ഇവനോട് കാ മണിക്കൂറില്ലേ അരമണിക്കൂർ ഇവര് ചായ് വാങ്ങി കൊടുത്തിട്ട് ഇവനെ ഇത്തി പറഞ്ഞു കൊടുക്കുക ഇവന്റെ ആശ്ചര്യം അതൊക്കെ ഉണ്ടാവും പെങ്ങന്മാർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക ഇവിടുത്തെ അങ്ങനെ ഉണ്ടാവും ചായ അന്റെ പെങ്ങളൊന്നും ഒന്നുമല്ല ഇവിടെ വേറൊരു ചെങ്ങൻ്റെ പെങ്ങൾ ഉണ്ടായിന്നൊക്കെ പറഞ്ഞാൽ അഞ്ചാറ് പെങ്ങളാണ് പറഞ്ഞെടുത്ത് എന്നാല് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പ്രശ്നപ്പെ തീർന്നണോ പറയുവായി പ്രശ്നം തീർന്നിട്ടേ ഇല്ല വെറുതെ നമുക്ക് ആശാടി പോവാങ്ങ അവിടെ ഉസ്മാന്റെ പെങ്ങൾ അങ്ങനെ ഇല്ലേ സുലൈമാന്റെ പെങ്ങൾ ഇങ്ങനെ ഇല്ലേ പിന്നെ ഇപ്പൊ തന്റെ പെങ്ങൾ ഇങ്ങനെ പ്രശ്നപ്പോഴും തയ്ക്കില്ല തീർന്നിട്ടില്ല ഭായി പ്രശ്നം തീർക്കാൻ ആരെ കൊണ്ടേ കഴിയുള്ളൂ നേരെ മറിച്ച് അസ്താഫിലേക്ക് തിരിഞ്ഞു അണ്ടർക്കാജുസ്കരിച്ചു കാര്യം അതിനോ ഭയങ്കര താജുസ്കരിച്ചോണ്ടായിക്കോളണമെന്ന് നിർബന്ധമൊന്നുമില്ല വൈ ഞമ്മളെപ്പോഴും ചിന്തിക്കില്ല തന്നാല് എപ്പോഴും അള്ളാഹു ഇങ്ങനെ ലിങ്ക് വെച്ച് അങ്ങനെ മുട്ടിക്കണോലെ മാത്രമേ അള്ളാഹു കേൾക്കുള്ളൂ അങ്ങനൊന്നുമില്ലേ അങ്ങനൊന്നുമില്ല നിങ്ങൾ അള്ളാഹനെ പറ്റി ഒറ്റ കാലോചിക്കും ഒറ്റ കാലോചിക്കാൻ മതി മദ്യപിക്കാൻ പോണവനും തർത്തീപ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളെ ആരെന്നാണ് ഓനൊക്കെ വെള്ളടിച്ചിട്ട് തിരിച്ച് പെരയിലെത്തുകയെന്ന് അതൊക്കെ ഇല്ല സംഭവിക്കാത്തതാണ് കാരണം ഓനോടെ തന്നെ ആവൂല എന്ത് തിരിച്ചു പെരയൊക്കെ എത്താന് ഓനൊക്കെ എത്തുണ്ട് പിന്നെ എത്താത്ത മര്യാദക്കോണവനാണ് ഓലെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ അടിച്ചിട്ട് ഓട്ടർഷൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടും ചില ഓട്ടർഷക്കാർക്ക് കരണം വന്നിട്ട് വണ്ടിക്ക് വെച്ചിട്ട് ആടെ കൂടെ ഇറക്കിട്ട് കൊടുക്കുക ഇതിനടുത്ത് മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ മറ്റൊണ്ട് ഓട്ടർഷക്കാരന്റെ ഉള്ളിൽ കരണം വന്നിട്ടുണ്ടെന്ന് ആരാണ് ഇതൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കട്ടെ പിന്നെ ഒരു നിസ്കരിച്ച് നോമ്പൊക്കെ എടുക്കണേ ഒരാള് അയാൾ എന്താനോട് ഒരു കാര്യം പറഞ്ഞാൽ അള്ള അങ്ങനെ കേക്കാക്ക അന്നൊക്കെ അങ്ങനെ നമ്മള് തെറ്റിദ്ധരിച്ചിരിക്കാണ് അള്ള ഭയങ്കര സ്ട്രോങ് ആണ് അന്നങ്ങനെ ആരെങ്കിലും കിട്ടിയാലും പൂസ നിൽക്കുകയാണ് അങ്ങനൊന്നുമില്ല പോയി പൂസ എന്തോ പൂസിണ്ടാവും ഈ ഇരിക്കണേറ്റുള്ളൊക്കെ കാരണം നമ്മളൊക്കെ ഏതാ മുതൽ എത്ര നിയമത്തുകളോട് നന്ദി കാണിച്ച നന്ദി കേട്ട് കാണിച്ച ആൾക്കാരാണ് അന്ന് അങ്ങനൊന്നുമില്ല അന്ന് അടിമന്നല്ലെങ്കിൽ നാളെ കണ്ട് വരും വലിയ വലിയ തൂന്നിയാസികൾ വലിയ വലിയ മദ്യപാനികൾ സമ്പത്തൊക്കെ അടിച്ചു തീർത്തു അവസാനം കുടുത്തം വിട്ടു അവസാനം പള്ളിയിൽ അഭയം തേടി ആ അവസാന സമയം ആകെ രണ്ടു കൊല്ലോ ഒരു കൊല്ലൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നിട്ട് മുച്ചത്ത് കെൽമെല്ലി മരിക്കാം ഇതൊരു നീതിമാനായ അള്ളാഹു അല്ലെങ്കിൽ കരുണാവാരിതയായ അള്ളാഹു അല്ലെങ്കിൽ ആർക്കങ്ങനെ കഴിയാം അതുകൊണ്ട് അള്ളാഹുവിനേക്ക് ഏത് മനുഷ്യ കൈയെത്തിച്ചാലും ഏത് മനുഷ്യ കൈയെത്തിച്ചാലും അള്ളാഹ് സ്വീകരിക്കുന്ന ഉറപ്പിച്ചോളി അള്ളാഹിനെ പറ്റി അങ്ങനെ വിചാരിച്ചോളി കാരണം അള്ളാഹു പറയാണ് അള്ളാഹു പറയാണ് ഇന്ന ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ആരായ അള്ളാഹിനെ പറ്റി ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അവര് തങ്ങളോട് ചോദിച്ചോയിക്കും എന്റെ ദാസന്മാർ എന്നെ പറ്റി തങ്ങളോട് ചോദിച്ചാൽ അള്ളാഹു പറയാണ് അത് ഇതൊന്നും പറയാൻ നിൽക്കണ്ട എന്ത് പറഞ്ഞാൽ ഞാൻ അടുത്തുണ്ട് എന്ന് പറയും ഞാൻ അവന്റെ അടുത്തുണ്ടെന്ന് പറയും എന്നോട് ദുആ ചെയ്യുന്നാൾ ദുആ ചെയ്താൽ ഞാൻ അവനോട് സ്വീകരിച്ചു അത് ഓരോട് പറഞ്ഞുകൊടുത്തേക്ക് സാലിഹീങ്ങളായ അടിമകൾ ചോദിച്ചാൽ പറഞ്ഞേക്ക് തെമ്മാടി പോക്കിരികളാണെങ്കിൽ ഓരോട് ഇങ്ങനെ പറഞ്ഞേക്ക് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് അങ്ങനെ പറഞ്ഞ് ഇതാ സാല കൈബാദി എന്റെ ദാസന്മാർ ആരായാലും എല്ലാം ആരെന്നെ ആരദാസന്മാരാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കടുക്കൽ അള്ളക്ക് ഭയങ്കര ഇഷ്ടം കുരുത്തക്കെട്ട മോനോട് അള്ളാക്ക് ഇഷ്ടത്തിൽ ഉമ്മാർക്ക് ഇഷ്ടമാണ് ഒരു ചെറിയ കഞ്ചുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ നിസ്കാരക്കാരാണെങ്കിൽ ഉമ്മന്റെ ദുആ മുഴുവൻ ആരാകട്ടോ ആരാ ആ കഞ്ചൻ മനസ്സിലായില്ലേ കാരണം ഓന്ന് കഴിച്ചിലാ കിട്ടാൻ വേണ്ടി ഉമ്മ കരപ്പായിരുന്നു ലൂർത്തും തീർക്കും ചിലപ്പോ ഉമ്മറൊക്കെ തീയസാക്കും ആർക്ക് വേണ്ടിട്ട് ഈ കഞ്ചൻ എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലായി കിട്ടാണ് എനിക്ക് ഇഷ്ടമുണ്ട് ഓർക്കൊക്കെ ദുആ കമ്മി ഓർക്കൊക്കെ ദുആ കമ്മി ഇതേപോലെ അള്ളാഹു പറയാണ് നബിയെ തങ്ങൾ അവരോട് പറഞ്ഞേക്കി ആരോട് പറയണം ഇബാദിയല്ലദീന സ്വന്തം നഫ്സിനോട് അക്രമം കാണിച്ച എന്റെ ദാസന്മാരോട് പറഞ്ഞേക്കി ലാ തഖ്നതു മിൻ റഹ്മത്തില്ല അല്ലാന്റെ റഹ്മത്ത് നിങ്ങൾ നിരാശരാവരുത് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ അല്ലല്ല പാപങ്ങളും പൂർത്തീകരിക്കും അതുകൊണ്ട് അള്ളാനോട് പാപമോചനം തൂരാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ അള്ളാനോട് പറയാം അള്ളാനോട് പറഞ്ഞ് കുറച്ച് കരഞ്ഞാൽ അവന്റെ പ്രശ്നം എന്തായിട്ടുണ്ടാവും പറയുവൈ ഒരു സമാധാനം ഒന്ന് ജനങ്ങൾ ഫുള്ള് ദുനിയാവ് കേൾക്കണ മുഴുവൻ ശബ്ദം ബന്ധനം കേൾക്കുക അവിടെ എന്താ പറഞ്ഞത് ഇവിടെ എന്താ പറഞ്ഞത് മാബലം എന്താ പറഞ്ഞത് ഒക്കെ പറഞ്ഞ ഒരു 15 പേപ്പർ ഒരു 12 ചാനല് കുറെ മറ്റേ ചാനലും ഒക്കെ ഇപ്പൊ കണ്ടിട്ട് രാത്രി ആകെ അസ്വസ്ഥനായി ഉറങ്ങുക എന്നിട്ട് ഇന്നലെ കണ്ടതിന് എന്താ പറയാറുണ്ടോ ഒരു പേരല്ല എന്ന് രാവിലെ നെഞ്ചി പിന്നെ ഈ ചങ്ങായി കാണേണ്ടത്
അങ്ങനെ പിന്നൊരു പൊട്ടൻ വാർത്ത പറഞ്ഞവന് സബ്സ്ക്രൈബേഴ്സ് കിട്ടി, കാശ് വാങ്ങി ജീസെറ്റ് ഓൺ പോയി, ഈ അബു നയിച്ചിട്ടാക്കി കായ് ഓൽക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ടച്ച് അടിച്ച സിനിമത്തെ പേപ്പറിൽ മെന്നത്തെ മറ്റേത് യൂട്യൂബിൽ ഇങ്ങനെ മറ്റേത് ഇങ്ങനെ ചാനൽ അങ്ങനെ എങ്ങനെ ആ കുറവ് ഹെഡിങ് തന്നെ കണ്ടാലറിയാം പൊട്ടത്തരാണ്, ആൾക്കാരെ പറ്റിക്കാറുള്ള ഹെഡിങ്ങാണ്. അങ്ങനൊക്കെ ആൾക്കാരെ പറ്റിക്ക, നമ്മളെ പോയി വിടുക, എന്നിട്ട് നമ്മളെ ഉറക്കില്ലാക്കുക, വാർത്ത വെച്ചാണൊക്കെ സുഖമായിട്ട് റോഹത്തായി ഉറക്കണ്ടാവും. അന്നിപ്പോ നമ്മളറിയില്ല, പത്രപ്രവർത്തകരോട് ചോദിച്ചൊക്കെ മതി, ഓർക്ക് അന്നൊരു വിഷയമല്ല, ഓല ഞാൻ കണ്ടില്ലേ, ഓല തട്ടിട്ടുണ്ടാവില്ല, അടിച്ചു നിരത്തി വിട്ടിട്ടുണ്ടാവും. വായിച്ച് നമ്മൾ ടെൻഷനാകാവോ, എല്ലാ ശബ്ദങ്ങൾക്കും ചെവി കൊടുക്കുക, വൈ നമുക്ക് ആ പണിയില്ല, നമ്മൾ നമ്മളെ പണിയെടുത്ത് ഇങ്ങനെ പോവാ, അടങ്ങനെ അടങ്ങനെ ഇവിടെ കണ്ട അടങ്ങ എവിടൊക്കെ എങ്ങനെ വേണ്ടായി എവിടൊക്കെ ആവത് തോത്തി ശബ്ദങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, ഒറ്റപ്പാടും കാണാം, ശബ്ദങ്ങൾ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കണ്ടാവും, രഹനേത്തോ അത് വിട്ടേക്ക്, അതടങ്ങനെ നടന്നോട്ടെ, നമ്മൾ നമ്മളെ കാര്യം ചെയ്യാം. നമുക്കെന്തൊക്കെ ചെയ്യണ്ടേ, ഇത്ര 50 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം ഉണ്ട്, അത് അതനുസരിക്കാൻ വിളിക്കുക, മരിക്കാം, മരിച്ചതിന് ശേഷം നമുക്ക് നോക്കാം എല്ലാ ചാനലുകളും. അടന്ന് പിന്നെ ചാനൽ നോക്കാൻ നേരം ഉണ്ടാവില്ല, അട പിന്നെ ഫുള്ള് സുഖമായി ഇവിടെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തൊന്നും ജീവിച്ചു പോകാൻ വേണ്ടി ഇത്ര ടെൻഷൻ അടിക്കണം എന്തിനാ, ഭാര്യ അനുസരിച്ചു മാശാർത്ഥ അനുസരിച്ചില്ല, അതിന്റെ ഒരു ടെൻഷൻ അച്ഛൻ്റെ ആവശ്യമൊന്നുമില്ല, അതിന്റെ ഒരു ടെൻഷൻ അടിച്ചാൽ ഓളോളം കവർക്ക് നമ്മളെ കവർക്ക് ഓള് നന്നാവാണ്ട് ഒരു പണിയെ എടുത്തു വെക്കാൻ നല്ലാണ്ട് അതിന്റെ പേരിൽ നമ്മള് ജീവിതം പാഴാക്കൽ പണിക്ക നിൽക്കരുത്, മക്കൾ ഓലെ ദീനത്തിൽ ജീവിപ്പിക്കുക, അതിനുള്ള പരിശ്രമം ചെയ്ത് തീർക്കുക, അനുസരിച്ചില്ല മാശാർത്ഥ വിട്ടേക്ക. സഹാബി പറഞ്ഞില്ലേ, തക്കു ഉണ്ടെങ്കിൽ നിങ്ങളെ കാര്യം അന്താവും നോക്കി, തെക്കുവല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കാര്യത്തിൽ ഇക്കൊരു നിങ്ങളെ കാര്യത്തിൽ എനിക്കൊരു ബേജാറുമില്ല, ഞാനും പോലെ യാതൊരു ബന്ധമില്ല, സുത്തക്കി അല്ലാത്തൊന്നും ഇല്ല, ഏതാ സഹാബാക്കള് ഓർക്ക് പിന്നെ സുഖമില്ല. നമ്മളോട് പേരക്കുട്ടിന്റെ ചെങ്ങായി എന്തെങ്കിലും ആയാലേ നമ്മൾ ടച്ചിലടിച്ചാവായി, കാരണം എടുക്കേണ്ട പണി എടുക്കാൻ പിന്നെ എല്ലാം കൊണ്ടും ഒന്നാവും നമ്മളെ പഠിപ്പിക്കും, എല്ലാം കൊണ്ടും ഒന്നാ പഠിപ്പിക്കും. ടെൻഷനോ ടെൻഷൻ നിസ്കരിക്കാൻ നേരമില്ല, ഖുറാനോദാൻ നേരമില്ല, ദീനം ജീവിക്കാൻ നേരമില്ല, ഒന്നിനും നേരമില്ല, ഫുള്ളി ടൈം യാസീനോദാൻ നേരമില്ല, അത് നോക്കാണ് അവിടെ എന്തായി ഇവിടെ എന്തായി ഇവിടെ എന്തായി. എന്റെ ഇടയിൽ ഒരു പൊട്ടം പറയും, ഇവിടെ ഇവരതുമായി ബന്ധമില്ല, അപ്പൊ ഇതിന്റെ ടെൻഷൻ. അന്നലെ റോട്ടുമേൽ ഇറങ്ങിയവരൊക്കെ അതിന്റെ ആൾക്കാരാണ്, അപ്പൊ ഇവരും ഞാൻ റോട്ടുമൊക്കെ ഇറങ്ങിയല്ലോ, അത് ഞാനിപ്പോ അതിന്റെ ആൾ തന്നെയാണ്, അങ്ങനെ ഇപ്പം ടച്ച്. അപ്പൊ പിന്നെ വാക്കിയില്ല യാസീനില്ല നിസ്കാരമില്ല, ക്യാവായി ഇവനോട് വാക്കി യാസീനും ഓന്റെ ഖുറാനോദിലും ഓന്റെ അള്ളാഹുവിനുള്ള ദുആയും കരച്ചിലും എന്നും അള്ളാഹുവിനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം, സംസാരിക്കാൻ ദുആ ചെയ്യാൻ. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒറ്റയ്ക്ക് ഇങ്ങനെ പോവായിരിക്കും, അള്ളാഹനോട് പറഞ്ഞിങ്ങനെ പോയിക്കോട്ടെ, ഓന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരടിമ കണ്ണിന്ന് ഇങ്ങനെ വെള്ളമെടുപ്പിക്കണ്ട്, ഓനോന്റെ അള്ളഹനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് പോകണ്ട്, എനിക്ക് ഇത്ര നിയമത്ത് എന്ന് പറഞ്ഞോനെ വണ്ടി നീ തന്നാണ്, വണ്ടി ആരെന്നാണ്, എത്രയോ ആൾക്കാർ ഇപ്പോഴും വണ്ടി ഇല്ലാത്ത ആൾക്കാരുണ്ട്, എനിക്ക് വണ്ടി എന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യം എന്നു, ഇത് കണ്ട ഉദയല്ലേ, ഞാൻ ബസ്സിന് താങ്ങണ്ടേ, ഞാൻ ബസ്സിന് കയറാൻ നിൽക്കണ്ടേ, ബസ്സിന് കയറി പോകണവർക്കും ആലോചിക്കാം, മഷാല്ല കയറാൻ തോപ്പിക്കുന്നു, ഇത്ര ആളുടെ ഇപ്പോഴും ബസ്സിൽ കയറാൻ കഴിയില്ല, കാലിന് സുഖമില്ല, നെരമ്പ് പൊട്ടിനു, അതായി ഇതായി ഒക്കെ നിന്റെ നിയമം. പക്ഷെ ഞാൻ നന്ദി കെട്ടുമെന്നല്ലാണ്ട് വേറെ എന്താണ്, അവിടെ ഇന്നെ പാഴാക്കരുത്, ഇന്നെ ഒഴിവാക്കരുത്, എനിക്ക് മാത്രമേ അഭയുള്ളൂ, എനിക്ക് വേറെ ആരെങ്കിലും പ്രതീക്ഷയില്ല. ഈ അടിമനോട്ടെ വാക്കുകൾ അള്ളാക്ക് അർജുൻ അത്ര പുളകം കൊള്ളിക്കും, അന്ന് പഠിച്ചു വേദാറുണ്ട് അടിമ, ഞാൻ എന്റെ കാര്യത്തിലുണ്ട്, ലോ അക്സമായ ചില പാവങ്ങളുണ്ടാവും, ഓർക്കൊന്നും ആൾക്കാരുടെ വെല്ലുന്നുണ്ടാവില്ല, പക്ഷെ ഓരോ അള്ളാന്റെ കാര്യത്തിൽ ഒരു സത്യം ചെയ്താൽ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സാധ്യങ്ങൾ പറഞ്ഞു. അവിടെ സാറിന്മാരെ പൈസ പ്രതാപം വീട് ഒന്നല്ല കാര്യം, അത് ഉണ്ടായി പ്രശ്നത്തെ വിദ്യാഭ്യാസിച്ചു ഹൃദയത്തിന്റെ ബന്ധം അള്ളാഹുക്ക് അങ്ങനെയുള്ളത്, അതുകൊണ്ട് അള്ളാഹനെ സ്വന്താക്കുക എന്നുള്ളത് അതിന് വേറെ വലിയ പരിപാടി ഒന്നുമില്ല. വഴി എന്താ പരിപാടി, ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, ഹറാം ഏതാണെന്ന് അറിയാത്ത ആരുമില്ല, ഹറാമുകൾ ഒഴിവാക്കുക, നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക, ദുആയി ചെയ്യുക, അപ്പൊ അള്ളാഹു ഖൈറിലേക്ക് ആ മനുഷ്യനെങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരും, ആര് കൊണ്ടുവരും, അള്ളാഹു കൊണ്ടുവരും, നന്മ ചെയ്യാനുള്ള അവസരം അള്ളാഹു എനിക്ക് കൊടുക്കും, അവനെ കൊണ്ട് ഖൈറിന്റെ വാതിലുകൾ അല്ല തുറപ്പിക്കും, ഓൻ തുറക്കില്ല, ആര് തുറപ്പിക്കും, അല്ല തുറപ്പിക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ കാഫിരികളായ ആൾക്കാരല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവില്ല. സർവരിൽ നിന്ന് മനുഷ്യർക്ക് അധികവും സംഭവിച്ചത് എന്താ, നിരാശയുണ്ട്,
ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എന്നിട്ടും ടെൻഷനാണ്. എന്നിട്ടും ടെൻഷൻ അവൻ ഒറ്റക്ക് ആലോചിക്കാൻ മതി, ഇന്ന് വെക്കാൻ അരിയുണ്ടോ? ഇന്നില്ല, ഒരാഴ്ചക്കല്ല, ഒരു മാസത്തേക്കുള്ള അരിയുണ്ട്. ഫുൾ സെറ്റപ്പ് ഉണ്ട്, എല്ലാ റാഹത്തും ഉണ്ട്. പിന്നെന്തിനാ നിനക്ക് ടെൻഷൻ? ടെൻഷന്റെ കാരണം എന്താണ്? ഓൻ കുറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതൊക്കെ അവക്ക് പൊളിഞ്ഞു. അങ്ങനെ നിരാശനാവുക, അത് ചെയ്താന്റെ നമ്പർ വൺ പരിപാടിയാണ്. നിരാശയിൽ എത്തിക്കിട്ടിയ പിന്നെ അവനെ കൊണ്ടാല് വളരെ എളുപ്പമാണ്. പക്ഷെ മുഅ്മിൻ, യഥാർത്ഥ ഈമാനുള്ള ആൾ, യഥാർത്ഥ യഖീനുള്ള ആൾ, അയാൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. നിരാശ മുഅ്മിന്റെ ഡിക്ഷണറിയിലല്ല. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നിരാശ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആരിടപെടാൻ തുടങ്ങിന്? ശൈത്താൻ ഇടപെടാൻ തുടങ്ങി. നമ്മൾ വേ മനസ്സിലാവും അയാൾ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആലോചന വന്നുകൊടുക്കുക, ഐ അങ്ങനായി, അതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനത്തെ പരിപാടിയില്ല. മുഅ്മിൻ എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ സംഭവിക്കാനുള്ളതാണ്. ഒരു ടെൻഷനും എനിക്കില്ല, എനിക്കതിൽ യഖീൻ ഉണ്ടാവും, അതിനൊന്ന് ഉറപ്പുണ്ടാവും എനിക്ക്, കാരണം ഉറപ്പുണ്ടാവും. അവിടെ സർമാരെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു അവസ്ഥന്റെ പേരാണ് യഖീൻ, ഈമാൻ എന്ന് പറഞ്ഞത്. അതുണ്ടായാൽ ആ മനുഷ്യൻ ഭയങ്കര നിർഭയനായി ഭൂമി ജീവിക്കും. ഒരാൾക്ക് നിർഭയത്തുണ്ടായാൽ, അമ്മുണ്ടായാൽ, സലാമത്തുണ്ടായാൽ അയാൾ ഭയങ്കര റാഹത്തിലേക്കും. അയാൾക്ക് പൈസന്റെ ആവശ്യമില്ല, അയാൾക്ക് കുറെ നോട്ടുകളുടെ ആവശ്യമില്ല, ബംഗ്ലാവിന്റെ ആവശ്യമില്ല, ഒരുപാട് ഫുഡിന്റെ ആവശ്യമില്ല. അയാൾക്ക് ആകണ്ടാണ്ട് തന്നെ ഈമാനാണ്. സഹാബാക്കൾ റളിയല്ലാഹു അൻഹു അജ്മഈൻ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനുണ്ട്, അവർക്ക് ഈമാൻ യഖീനായി. ഈമാൻ യഖീൻ അവരോട് കൂടി അവർക്ക് ഒന്നും പ്രശ്നമില്ലാതായി. അവർ കാട്ടിയതൊക്കെ എന്തൊക്കെയാണ്? അവരൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒരു മാജിക്കോ അല്ലെങ്കിൽ ഒരു വേറൊന്നുമല്ല, അവരുടെ ഹൃദയത്തിന്റെ താലൂക്ക് മാല്ലാ, അള്ളാഹുമായി ഹൃദയത്തിന്റെ ബന്ധം സുദൃഢമായി. ഒരു ടെൻഷനുമില്ല, ഒരു ബേജാറുമില്ല. എന്റെ കാര്യത്തിൽ എന്റെ അള്ളാഹു ഇടപെടും, എന്റെ പ്രശ്നത്തിൽ അള്ളാഹു ഇടപെടലോട് കൂടി എന്റെ പ്രശ്നത്തിന് പരിഹാരമാവും. എത്ര രസമുള്ളതാണ്! നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, സാധാരണഗതിയിൽ സമ്പന്നനായ ഒരു പിതാവ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, മക്കൾ പറഞ്ഞൊക്കെ വാങ്ങി കൊടുക്കുന്ന ചില വാപ്പാരുണ്ടാവും, കാറാണ് കാറ്, സൈക്കിളാണ് സൈക്കിള്, എന്ത് വാങ്ങി കൊടുക്കണേ, മക്കളെങ്ങനെ കൊണ്ടടക്കണേ, സ്നേഹിച്ചു കൊണ്ടടക്കണേ, നല്ല സമ്പത്തുണ്ട് അയാളെ കയ്യിൽ. അങ്ങനെയുള്ള ഒരു ഉപ്പാന്റെ കൂട്ടത്തിൽ ഒരു മോനെ ഒരു സിറ്റിക്ക് പോയി, എറണാകുളം സിറ്റിക്ക് പോയി. അവിടെയുള്ള ഏതൊരു ഷോപ്പിംഗ് മാളിൽ കയറി, ഭയങ്കര തിരക്കാണ് അവിടെ. ഈ മകൻ ഉപ്പാന്റെ കൈ പിടിച്ചിട്ടുണ്ടാവും, ഉപ്പാന്റെ കൈ പിടിച്ചിട്ടുണ്ടാവും. അവന് ഉപ്പാന്റെ കൈ പിടിച്ചതോടുകൂടി അങ്ങനെ നടന്നു പോവാൻ ഓനക്ക് ഭയങ്കര സമാധാനമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാ കുട്ടികളെ, കുട്ടികളെ അങ്ങോട്ടും നോക്കും, ഇങ്ങോട്ടും നോക്കും, അവിടെ പുരിയുള്ള സാധനം നോക്കും, ഫുള്ള് നോക്കും, ഫുള്ള്. പക്ഷെ വാപ്പ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും. അവിടെ ആൾക്കൂട്ടം വന്ന അവൻ അങ്ങനെ അങ്ങോട്ടാക്കും, ഇങ്ങോട്ടാക്കും, ലിഫ്റ്റ് വരുമ്പോൾ അവൻ അങ്ങനെ ഉണ്ടാക്കും, അവനെ ഫുള്ള് കൊണ്ടിടക്കണം. ഓൻ ഭയങ്കര ഫ്രീ ആണുള്ളത്, അവൻ ഭയങ്കര സമാധാനത്തിലുള്ളത്. ഓനക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഓൻ്റെ ഉപ്പാനോട് പറയും, ഓൻ്റെ ഉപ്പ വാങ്ങി കൊടുക്കും. ഇത് വേണമെന്ന് പറഞ്ഞു, അത് വേണം, ഒരു ഐസ്ക്രീം കൊണ്ടു, ആ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, അവൻ്റെ ഉപ്പ വാങ്ങി കൊടുക്കും. അവൻ ഭയങ്കര ആ കുട്ടിന്റെ മനസ്സിന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ചു. ഒരു 3 വയസ്സായ, ഒരു 4 വയസ്സായ, ഒരു 5 വയസ്സായ ഒരു കുട്ടി എല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഉപ്പി കൂടെ ഉണ്ടെങ്കിൽ ആ കുട്ടിന്റെ മനസ്സിന്റെ അവസ്ഥ എന്തേക്കും? അവൻക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു ടെൻഷനും ഉണ്ടാവില്ല. ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചൊക്കെയാ മതി, ഒരു വലിയ വലിയ സാധനമൊക്കെ പറയും. ആരോട്? ആരോട്? ആ 5 വയസ്സായ മോനെ പറയും, നിങ്ങളെ ഈ ചണ്ട വണ്ടി, എന്താ പറയല്ലേ, നിങ്ങളെ ഈ പാട്ട വണ്ടി, ഇതൊന്ന് മാറ്റിക്കൂടെ, നിങ്ങൾക്ക് ഏതാ വണ്ടി വാങ്ങണ്ടേ, ഒന്ന് കൂടി എടുത്തൂടെ, നിങ്ങൾക്ക് ബെൻസ് എടുത്തൂടെ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ കേൾക്കാത്ത കുറെ പേരുണ്ട്, ആരെങ്കിലും ലോകത്ത് 3 വണ്ടി 5 വണ്ടിയൊക്കെ ഇറങ്ങിയിട്ടോ, അതൊക്കെ ഈ കോലൊക്കെ പേരുണ്ട്. ഇവിടെ ഇതെന്നെ കൊണ്ടെടുക്കണത് എങ്ങനെയാന്ന് ആർക്കേ അറിയുള്ളൂ? ആർക്കേ അറിയുള്ളൂ? ആ ഈ വാപ്പക്കേ അറിയുള്ളൂ, ഈ വാപ്പക്കേ അറിയുള്ളൂ. ഒരു ഭയങ്കര ഭയങ്കര ആഗ്രഹങ്ങളേക്കും, ഭയങ്കര ആഗ്രഹങ്ങളേക്കും. ഒരിക്കൽ അറിയില്ല, ഒരിക്കൊരു പ്രശ്നമല്ല, ഒരു പറയൊരു മടി ഉണ്ടാവില്ല, ഒരു മടി ഉണ്ടാവില്ല. ഒരു ഭയങ്കര ഹരത്തിലുണ്ട്. ഞാനിന്റെ 3 വയസ്സായൊരു മൂളുണ്ട്, ഇവിടെ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ പോയെന്ന് പോയി, ഞങ്ങൾ രണ്ടാളേ വണ്ടിയിലുള്ളൂ, അവൾക്ക് മുട്ടായി വേണമെന്നിരുന്നു. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പഠിച്ചിട്ടൊരു സൈഡിൽ ഒരു കടയിൽ നിർത്തി, അവിടെ ഒരു പയ്യുണ്ട്, ആ പയ്യനോട് ഒരു കുറച്ച് മുട്ടായി ഉണ്ടെന്നു. അപ്പൊ മുട്ടായി വന്നു, അപ്പൊ ഡാഷ് ബോർഡ് അവിടുന്ന് എടുത്തിട്ട് ഒരു ഓൻക്ക് ആ ചില്ലറ പൈസ കൊടുത്തു, ആ ചില്ലറ ഉണ്ടായിരുന്നു എടുത്തു. അത് കഴിഞ്ഞാൽ വരുമ്പോൾ അവളിനോട് വേറെന്തൊരു സ്ഥാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപ്പാന്റെ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴൊരു ജീവിതം ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എത്ര കുറെ ചില്ലറ പൈസ ഉണ്ട്. അവൾക്ക് അത്രേ ഉള്ളൂ, അവൾക്ക് 3 വയസ്സേ ഉള്ളൂ, അവള് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, ഇപ്പൊ അതില് ഇതിനോട് കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു അതിനോടൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികള് അവര് ഭയങ്കര ഫ്രീ ആണ്. ഒരു വാപ്പന്റെ പൈസ ഉണ്ട്, ഒരു വാപ്പ എല്ലാ കാര്യവും നടത്തിയിരിക്കും. ഒരു വാപ്പന്റെ വേരലോ അല്ലെ ഉണ്ടായ മതി ഒരു ഭയങ്കര ഹരത്തിലേക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് മാളിന്റെ ഉള്ളിൽ നിന്ന് ഈ വിരല് മിസ്സായി പോയി.
പിന്നെ ആ കുട്ടിന്റെ കഥ എന്തേക്കുണ്ടായ, കുട്ടി കുറെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കൂടി എടുക്കും. കുറച്ച് കഴിഞ്ഞ അമ്മാനിപ്പാനി കാണാതായാൽ എന്തല്ലയാ കരച്ചിലൊടുങ്ങും. മാളുകളിലൊക്കെ സാധാരണ അതിനായിട്ട് ഒരു ഏരിയ ഉണ്ടാവും. വിദേശത്തൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോ നിനക്കറിയില്ല. ഒരു ഏരിയ ഉണ്ടാവും ഈ കളഞ്ഞ കുട്ടികളൊക്കെ കുടിച്ചു വെക്കാനും ഓരെ കൊണ്ടെടുക്കാനും ഓരെ കളിപ്പിക്കാനൊക്കെ ഉള്ള ഏരിയ ഉണ്ടാവും. കാരണം ഇത് സ്ഥിരം സംഭവമാണ്, മിസ്സിംഗ് ഉണ്ടാവും. ചിലപ്പോൾ എന്താ സാധനം നോക്കുന്നതിന്റെ ഇടയിൽ കുട്ടി പുറത്തിറങ്ങി ഉണ്ടാവും, കുട്ടി പിന്നെ അങ്ങനെ 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 പോയിണ്ടാവും, പിന്നെ കുട്ടിക്ക് വീട് മറന്നുണ്ടാവും. ഉമ്മി ബാപ്പി ഈ സാധനങ്ങളുടെ ഫിക്കറിൽ ആരെ മറന്നുപോയിട്ടുണ്ടാവും, കുട്ടീനെ മറന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നൊടിയുടെ അപ്രത്യക്ഷമാവും. കാരണം ഒരു ടെൻഷൻ ഇല്ലല്ലോ, ഇന്നാരെ പിടിച്ചിണ്ടാവും, ഇന്നാരെ കൊല്ലും, അന്നും അവർക്ക് അറിയില്ലല്ലോ ചെറിയ കുട്ടികളെ. അപ്പൊ ഈ കുട്ടിന്റെ വെല്ലുവിടലോട് കൂടി കുട്ടി അശ്രദ്ധ, കുട്ടിക്ക് പിന്നെ ചോക്ലേറ്റ് കൊടുത്തു, കുട്ടിയുടെ ചോക്ലേറ്റ് കണ്ടാറി, കാർ കൊടുത്തു, കാർ കണ്ടാറി. ഓനക്കൊന്നും വേണ്ടിയില്ല, ഓനക്ക് എന്ത് മതി, അങ്ങനെ എന്ത് മതി, ഓനക്കും ഓന്റെ ഉപ്പാനെ കിട്ടിയാൽ മതി, ഓനക്കും ഓന്റെ ഉമ്മാനെ കിട്ടിയാൽ മതി. സാർമാരെ സ്നേഹമാരെ, ഇതേപോലെ ഇതേപോലെ ഒരു മുഅ്മിൻ അവനെല്ലാത്തിനും കഴിവുള്ളവനായ അവന്റെ ഖാലിക്കായ വറ്റാത്ത ഖജനാവിന്റെ ഉടമസ്ഥനായ അള്ളാഹുമായി അവനക്ക് ലിങ്ക് ഉണ്ടായാൽ പിന്നെ ഒരു ബേജാറും ഉണ്ടാവില്ല. ആ കുട്ടിനെ പോലെ ഉണ്ടാവും ഓൻ ഭൂമി. ഓന്റെ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഓൻ എന്ത് തിന്നും, അത് ജ്യൂസാണോ ചോദിച്ചു, ആയിക്കോട്ടെ അറിയാം, എന്ത് ജ്യൂസാണ്, സ്ട്രോബെറി. ഓൻ ചോദിക്കോ എത്ര റുപ്യയുടെ അതിനും ചോദിക്കോ, കുട്ടികൾ ചോദിക്കോ, പോയി ചോദിക്കോ, കുട്ടികളൊന്നും ചോദിക്കൂല, കുട്ടികളതൊന്നും ചോദിക്കില്ല. ചിലപ്പോ വൈഫൊക്കെ ചോദിക്കും അതിനെത്ര റുപ്യ ആവും, അതിന് വലിയ പൈസ ആവോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ കുട്ടികള് ഓരോ ഇങ്ങനെ കുറെ സാധനം പറഞ്ഞിട്ടുണ്ട്, അതിന് ഓർക്ക് കത്തിയൊരു സാധനം ഉണ്ടാവും, ഏത് ഏതെങ്കിലും ജ്യൂസ്, സ്ട്രോബെറിയോ അല്ലെങ്കിൽ ഓർക്ക് ഏതെങ്കിലും ഓരോന്ന് വില ഒന്നും പറഞ്ഞു. എനിക്ക് സ്ട്രോബെറി അതെ, എനിക്കത് മതി അറി, എന്താണ് ഓനക്ക് വേജാറില്ല, ഓന്റെ ഓന്റെ കൂടെ ഉണ്ട്, ഓന് പൈസ കൊടുക്കണ്ട. ഈ സമാധാനം ഉണ്ടാവും ആർക്ക്, അള്ളാഹുമായി ലിങ്ക് ഉള്ള ആൾക്ക്. അള്ളാന്റെ പ്രത്യേകത, അടിമ എവിടുന്ന് വിചാരിച്ചാലും ആര് കൂടെ ഉണ്ടാവും, ആരുണ്ടാവും കൂടെ, അള്ളാഹ് ഉണ്ടാവും. അവൻ എന്ത് വിചാരിച്ചാലും അവന്റെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ നമ്മളെ അള്ളാഹനെ എങ്ങനെ കണ്ടാൽ, സാർമാരെ നമ്മളത്ര രസമുള്ള ആൾക്കാർ വേറെ ആരും ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന മുഅ്മിനീങ്ങളാണ് ഇസ്ലാമിന്റെ പേരുള്ള ആൾക്കാർ. അള്ളാഹു തആല പറഞ്ഞമാതിരി പറയണം, മുഅ്മിൻ എന്ന് പറയണ്ട, മുസ്ലിം എന്ന് വേണേ പറഞ്ഞു എന്നറിഞ്ഞു. അള്ളാഹു തആല ഖാലത്തിൽ അഅ്റബു ആമന്ന, ഖാലത്തിൽ അഅ്റബു ആമന്ന, ഖുല്ലം തുഅ്മിനു വലക്കിൻ ഖൂലു അസ്ലംന. കുറച്ച് ആൾക്കാർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ അഅ്റബികളായ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഖാലത്തിൽ അഅ്റബു ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞു. അള്ളാഹു തആല പറഞ്ഞു, ഖുല്ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനങ്ങളായിട്ടില്ല, വലക്കിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമായിരുന്നാണ് ഞങ്ങൾ പറഞ്ഞോളി. ഇന്ത്യങ്ങളെ അവസ്ഥ, നമ്മൾ മുസ്ലിമീങ്ങളായി നടക്കൻ, മുസ്ലിമീങ്ങളായി മുസ്ലിം പേരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കൻ. ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോഴാണ് സഹോദരന്മാരെ അള്ളാന്റെ സഹായം ഇറങ്ങുക, അള്ളാന്റെ സഹായം ഇറങ്ങുക. അത് യഖീനിയാണ്. ഒരു കുടുംബം, നമ്മളിപ്പോ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണല്ലോ നമ്മളെ പ്രശ്നമാണ്, കേട്ടോ, വേറെ പ്രശ്നമൊന്നും നമുക്കില്ല. ഒരു കുടുംബം കുറെ കുട്ടികൾ, കുറെ കുട്ടികളാണ്, കുറെ കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികൾ. അതിനിടയിൽ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി, കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായപ്പോ സ്വാഭാവികമായി ആൾക്കാർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പുരുഷന്മാർക്ക് വേറെ ദേഷ്യം പിടിക്കും. ഒരു ദേഷ്യം പിടിച്ചു, അയാൾ പറഞ്ഞു, അൻതിക്ക ലഹരി ഉമ്മി, അൻതിക്ക ലഹരി ഉമ്മി, ഈ എന്റെ ഉമ്മന്റെ മുതുക് പോലെയാണെന്ന് പറഞ്ഞു ഭാര്യനോട്. ജാഹിലിയ കാലഘട്ടത്തിൽ തലാഖ് ചെല്ലാൻ ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു അത്, അൻതിക്ക ലഹരി ഉമ്മി, ഈ എന്റെ ഉമ്മന്റെ മുതുക് പോലെയാണ്, വെച്ചാൽ ഈ എന്റെ ഉമ്മനെ പോലെയാണ്. ഉമ്മനെ പോലെ ആയാലും ഇങ്ങനെ മറ്റു ബന്ധങ്ങളൊന്നും പറ്റൂല. അങ്ങനെ ഒരു സ്ത്രീയെ ഒഴിവാക്കി വിടാനുള്ള വാക്കായിരുന്നത്. ഈ ആള് അയാൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥ വന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, അൻതിക്കതായിരിക്കും, അതോടുകൂടി അത് ബന്ധം വിട്ടു, തലാത്ത് ചെല്ലിയതുപോലായി ജഹാലത്തിൽ. അങ്ങനെ ഒരു വിട്ടു നിന്നു, ആ പുരുഷൻ മാറി നിന്നു, കുട്ടികൾ ഈ സ്ത്രീന്റെ അടുക്കല്. അങ്ങനെ ഈ സ്ത്രീ നോക്കി, താൽക്കാലികമായി ഉണ്ടായൊരു പ്രശ്നമാണ്, അതൊരു സോൾവ് ചെയ്തു. പക്ഷേ ഈ വാക്ക് പറയലോടുകൂടി കുടുംബബന്ധമായി ഭാര്യാഭർത്തൃ ബന്ധം മുറിഞ്ഞു. അതോടുകൂടി ഈ സ്ത്രീ എന്ത് ചെയ്തു പറഞ്ഞാൽ, കുറെ കുട്ടികളുണ്ട്, ഈ സ്ത്രീക്ക് സ്വന്തം ഈ കുട്ടികളെ നോക്കാൻ പറ്റൂല, ഈ കുട്ടികളെ മുഴുവൻ ഭർത്താവിനെ ഏൽപ്പിച്ചാൽ ഭർത്താവിനോട് സ്വന്തം നോക്കാൻ പറ്റൂല, ഇങ്ങനത്തെ ഒരവസ്ഥ വന്നു. അപ്പൊ ആ സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഭർത്താവ് ഒരു അവസ്ഥയിൽ ഇങ്ങനെ പറഞ്ഞുപോയി, പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഈ ഞങ്ങൾക്കാണ് കുറെ കുട്ടികളുമുണ്ട്, ഞങ്ങൾക്കാണ് കുറെ കുട്ടികളുണ്ട്, ഞങ്ങളെ കുട്ടികളെ നോക്കാൻ ഞാൻ ഏറ്റെടുത്താൽ ഇവരെ ഭക്ഷണം ഇവരെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്നോട് കഴിയില്ല. ഇനി അഥവാ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്താൽ
ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ കുട്ടികളെ പരിപാലിക്കലും ഓരോ കുളിപ്പിക്കലും ഓരോ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ അതും അയാളോടും കഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു കുടുക്കിലാണുള്ളത്, ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞങ്ങളെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ജീവനെക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ തങ്ങൾക്ക് പ്രത്യേകമായ ഹുക്കുമ് വരുന്നത് വരെ അനുവദനീയമായ കാര്യങ്ങളൊക്കെ ജഹാലത്തിന്റെ കാര്യങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. എന്നുവെച്ചാൽ ശിർക്കല്ലാത്ത കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങളെ അതേപോലെ തന്നെ പെട്ടെന്ന് ഇസ്ലാം അങ്ങനെ വരുന്നല്ലുള്ളൂ, ഓരോന്നിനും നിയമങ്ങൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുവരെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ ജഹാലത്തിലെ തലാഖ് ഇതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പം ഇങ്ങനെ നിൽക്കട്ടെ, ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു. ഓക്കെ, ആ സ്ത്രീ ഭയങ്കര പ്രതീക്ഷയോട് വന്ന് പറഞ്ഞതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നമ്മളെ പറ്റി ആലോചിച്ചു നോക്കുക. അന്ന് ഒരു കാര്യം പറയാൻ പറ്റിയ ഏറ്റവും വലിയ ആളാണ് ആര്? ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഇസ്ലാമിൽ പറയാൻ വേറെ ഒരാളുമില്ല. ആ സ്ത്രീ എന്താ ചെയ്തത്? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ സ്ത്രീ ചെയ്തതല്ലാണ് എന്നാൽ ആ സ്ത്രീ പോയി ആ സ്ത്രീ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു, അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹ് ഞാനും കുറെ ചെറിയ മക്കളുണ്ട് ഇവിടെ, ഇവരെ നോക്കൽ എനിക്ക് പ്രയാസമാണ്, എന്റെ ഭർത്താവ് അയാളെ കൊണ്ടും ഈ മക്കളെ നോക്കാൻ കഴിയില്ല ഒറ്റയ്ക്ക്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ യോജിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗം നിന്റെ പ്രവാചകനെങ്കിൽ അറിയിച്ചു കൊടുക്കും. പഠിച്ച എന്റെ കാര്യത്തിൽ ഒന്ന് ഇടപെട് പഠിച്ചവനെ ആരോട് പറയണേ? അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു. വിശുദ്ധ ഖുർആന്റെ ആയത്ത് സൂറത്ത് ഇറങ്ങി, സൂറത്തിൽ മുജാദല എന്ന് പറയുന്ന സൂറത്തുണ്ട്, കേട്ടോ നിങ്ങൾ, സൂറത്തിൽ മുജാദല. അമ്മ, മുൽക്ക്, പിന്നെ മുജാദലയാണ് അടുത്ത ജൂസ്. മനസ്സിലായോ? 30 അമ്മ, 29 മുൽക്ക്, 28 മുജാദല. 28-ാമത്തെ ജുസൂവിന്റെ തുടക്കത്തെ സൂറത്ത് ഇതാണ്. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تهاوركما ان الله سميع بصير قد سمع الله തീർച്ചയായിട്ടും അല്ലാഹ് കേട്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു തീർച്ചയായിട്ടും. ഒരു സ്ത്രീയുടെ വാക്ക്, ഒരു സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. തുജാദിലുക ഫീ സൗജിഹ, അവൾ അവരെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞ് തങ്ങളോട് തർക്കിച്ചു, തങ്ങളോട് ഇങ്ങനെ നേരിതായും പറഞ്ഞു, അല്ല റസൂലെ എങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അതിനാണ് അയാളുടെ മറ്റേ തർക്കല്ല. തുജാദിലുക ഫീ സൗജിഹ വതശ്തകീ ഇലല്ലാഹ്, ആ പെണ്ണ് അള്ളാഹുവിലേക്ക് അവളെ പ്രശ്നങ്ങളെ ആവലാദികളെ ആരോട് പറഞ്ഞു? അള്ളാഹുവിനോട് പറഞ്ഞു. അല്ലാഹ് പറയാൻ ആ പെണ്ണിന്റെ സംസാരം അള്ളാഹ് കേട്ടിരിക്കുന്നു. അള്ളാഹു തന്നെ തീരുമാനമിറക്കി, ലിഹാറിന്റെ നിയമമിറങ്ങി. ലിഹാർ എന്നാണ് ഇതിന് അറബി പറയല്, അതിന്റെ നിയമമിറങ്ങി. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രശ്നം പറയണമെങ്കിൽ അവിടെ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ആളാരാണ്? ആ സ്ത്രീക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, അള്ളാന്റെ റസൂൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, ആരോട്? ആരോട്? ആരോട് വായി? ഒന്ന് അള്ളാനോട് നിയമം ഇറങ്ങുമല്ലോ, ഒന്ന് ഞങ്ങളെ കാര്യം ഒന്ന് പറഞ്ഞ എങ്ങനെങ്കിലുമൊക്കെ. അല്ല, ഈ കാര്യം എടുത്തു പറയാൻ കാരണം ഇതാണ്, ആ സ്ത്രീ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ആസ്വദിക്കാൻ നിന്നില്ല. അവള് മനസ്സിലാക്കി എനിക്കൊരു റബ്ബുണ്ട്, ആ റബ്ബ് എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും, ആ റബ്ബ് എന്റെ ഹബീബിലൂടെ എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരും. നിയമറക്കുന്ന റബ്ബ്, നിയമം ഇറക്കുന്ന ആളാരാണ്? എന്റെ റബ്ബായ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഖദ് സമിഅ അല്ലാഹ്, ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമ ഇന്നല്ലാഹ സമീഉ ബസീർ. അല്ല കേട്ടിരിക്കണം ആ പെണ്ണിന്റെ വാക്ക്. ഖിയാമത്ത് നാൾ വരെ ഞാനും ഓതണം. ഖൗല ബിൻത് സഅല റളിയല്ലാഹു അൻഹാ ആ പെണ്ണ്,
അല്ലാഹ് പെണ്ണിന്റെ പേര് അറിയാലോ, അവളെ കുടുംബം പറയലൊന്നുമല്ല അല്ലാന്റെ ആവശ്യം. അല്ലാഹ് ഒരു പെണ്ണിടപെട്ടപ്പോ ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഒരാണിടപെട്ടാലും ഞാൻ. പക്ഷെ പ്രശ്നം എവിടെ കിടക്കണ, ഞാൻക്കും നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ബന്ധം, അങ്ങനത്തെ ഒരു ബന്ധം ഇല്ല. നമ്മൾ അല്ലാഹ് നമ്മളെ ഒരു പ്രശ്നം വന്നു, രണ്ടര കാലത്ത് ചെയ്യാം അല്ലാന്റെ പ്രശ്നം തീർത്ത് തന്നെ പറയാൻ നമുക്ക് ധൈര്യമില്ല. നമ്മൾ അല്ലാനെ കാണുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ ഇന്നും ടെൻഷനാണ് നമുക്ക്. മൂമിൻ അവനെ എന്ത് പ്രശ്നം വന്നാണോ ചിന്തിക്കും, ദുനിയാവ് കുറച്ചു കാലത്തേക്ക്, ആഹാരം കാലാകാലത്തേക്ക്. ബട്ട് ആയിക്കോട്ടെ, അതുകൊണ്ട് തീരുമാനമാണ്, ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല പഠിച്ചവന്. ഞാനേറ്റ് ഒരു മൂമിന്റെ ഏറ്റവും വലിയ ഈമാൻ എന്താണ്, ഓന്റെ ഈമാൻ എന്താണ്, അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതിൽ തൃപ്തിപ്പെടാനെല്ലാം മനസ്സുണ്ടായ അള്ളാന്റെ ഇൽമിയിലെല്ലാം ഖൈറിനായിരിക്കും. അള്ളാന്റെ ഇൽമിയിൽ എന്തായിരിക്കും, ഖൈറിനായിരിക്കും. പക്ഷെ നമ്മളെ ഇൽമിയിൽ പലപ്പോഴും പറയുവായി പറയും, നമ്മളെ ഇൽമിൽ പലപ്പോഴും അത് ഷെറാവല്ല, നമുക്ക് ഷെറാന്ന് തോന്നുകയാണ്. അപ്പൊ അള്ളാഹു എന്താണോ വിധിച്ചത് അതിൽ തൃപ്തിപ്പെടുക, മനസ്സോട് സന്തോഷിക്കാം, സാരില്ല എന്റെ അല്ല എനിക്ക് വഴി തുറന്നു, അള്ളാഹുവിനെ പ്രശ്നത്തിൽ ഇടപെടിക്കാം, അള്ളാന്റെ പ്രശ്നത്തിൽ ഇടപെടും. ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവാണ്. കുറെ ആൾക്കാരുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അങ്ങനെ നടന്നു പോകുമ്പോ കുറെ ആൾക്കാർ കൂടെ ഉണ്ട്. ആ വഴിയിൽ നിന്ന് ഒരു വയസ്സായ സ്ത്രീ പറഞ്ഞു, ഉമർ ഉമർ എവിടെ പോകുന്നു, നിക്ക് എന്ന് പറഞ്ഞു. ആരാണ് ആള്? ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫത്തുൽ മുസ്ലിമീനാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു നിന്നു ആ സൈഡിൽ നിന്നു. കൂടുതലുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോയി. ഇപ്പൊ എന്തോ സ്ത്രീ എന്തോ വഴിയുന്ന ഒരു വയസ്സായ ഉമ്മാമ എന്തോ പറയാൻ വേണ്ടിട്ട് നിർത്തിയതായിരിക്കും. അങ്ങനെ ഓരോങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ ഉമ്മു അമീർ ഉമ്മീനി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവരും അവിടെ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്ത് അമീർ ഉമ്മീനെ ഇങ്ങനെ കാത്തുന്നു. വെയിറ്റ് ചെയ്ത് കൂടിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഓർക്കാർ കുറേ നേരം കാത്തുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ അമീർ ഉമ്മീ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഈ സ്ത്രീ എന്തോ പറയുന്നുണ്ട്, അത് മുമ്പ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാണ്, അങ്ങനെ നിൽക്കുകയാണ്. അവസാനം അവിടെ ഇങ്ങനെ എന്ത് തുടങ്ങുമ്പോയി, ഒരു പണിയില്ലാതൊക്കെയല്ലേ, ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അസ്വസ്ഥതകൾ തുടങ്ങി. എന്നാൽ ഈ അമീർ ഉമ്മീനിന് കുറച്ച് പറയുവായി, കുറച്ച് സ്ട്രോങ് ഉള്ള ആളാണ്. മൂപ്പരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ചിലപ്പോ പണിയിട്ടും, അതുകൊണ്ട് ഓരോങ്ങനെ പണിയിട്ടാതെക്കാൻ വേണ്ടിട്ട് ഒരാളെ അങ്ങനെ മാനേജ് ചെയ്ത് അങ്ങനെ നിന്നവിടെ ലാസ്റ്റ് ഉമർ റളിയല്ലാഹു അൻഹു കുറേ നേരം കഴിഞ്ഞ് ആ സ്ത്രീ വിട്ടപ്പം അവരെ ഇങ്ങനെ വന്നു. വന്നപ്പന്നെ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇവരൊക്കെ അക്ഷമരായിട്ട് ഇത്ര നേരം കാത്തുനിന്ന് അക്ഷമരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് ആ സ്ത്രീനെ അറിയാന്ന് ചോദിച്ചു. അപ്പൊ ഓരോ ഞങ്ങൾക്കറിയില്ല ആ സ്ത്രീനെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സ്ത്രീ എങ്ങാനും ഒരു രാത്രി പകൽ മുഴുവനും പിന്നെയും ആ സ്ത്രീ എന്നോട് സംസാരിക്കാണ്, ഞാൻ ഫുള്ള് അവിടെ നിന്ന് കേൾക്കും. അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. എന്താ സ്ത്രീന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ആ സ്ത്രീന്റെ സംസാരം അള്ളാഹു കേട്ടിട്ടുണ്ട്. ആ സ്ത്രീന്റെ സംസാരം അള്ളാഹു ഒരാളെ ഒരു സ്ത്രീന്റെ സംസാരം കേൾക്കാൻ നിന്നെങ്കിൽ പിന്നെ ഉമർ എങ്ങനെ നിൽക്കാതെ? ആ സ്ത്രീയാണ് ഈ സ്ത്രീ ഹൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹു. അവരാണ് ആ വഴിയിൽ പിടിച്ചിരുത്തിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാണ് ഞാൻ ഈ പറഞ്ഞത്? ഒരു മനുഷ്യന് അള്ളാഹുമായിട്ടുള്ള ബന്ധമുണ്ടായാൽ അവന്റെ ദുനിയാവ് അള്ളാഹു ആ കോളത്തിലാക്കും. വസ്തുക്കളുമായിട്ടാണ് ഇനി നിങ്ങൾ ഈ ബന്ധമെങ്കിൽ വസ്തുക്കൾ ഇടക്കിടക്ക് തകർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇത് നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇത് നശിപ്പിക്കാൻ. സാറുമാരെ, നമ്മളപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവർ നാട്ടുകാരെ എല്ലാവരും കൂടി നോക്കിയിട്ടാണ് നമ്മളെ പ്രശ്നം. നമ്മളെ പ്രശ്നം വേറൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരൊക്കെ നോക്കുകയാണ് അവരെ പോലെ ആവണം, അല്ലെങ്കിൽ ആ ലൈനിലെത്തണം. ഇല്ല, നമ്മളൊരു ലൈനുണ്ട്, നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന ആ ലൈൻ, അതിലൂടെ പോവാ. അള്ളാഹുമായുള്ള ബന്ധം യാഥാർത്ഥ്യമാക്കുക. ആരായിട്ടുള്ള ബന്ധം? അല്ലാഹു. സർവരത് കഴിയില്ലെന്ന് വിചാരിക്കരുത്. ശൈത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കില്ല. അതൊക്കെ നടക്കും, അള്ളാന്റെ ഔലിയാക്കൊക്കെ നടക്കും, അതൊക്കെ നടക്കും, സഹാബാക്കൊക്കെ നടക്കും, അതൊക്കെ നടക്കും. ആർക്ക് നടക്കും? നബിമാർക്ക് നടക്കും. ഞമ്മക്കെങ്ങനെ? സാറന്മാരെ, അങ്ങനെ ഒരു ചോദ്യമില്ല. സഹാബാക്കൾ വിശ്വസിച്ച അതേ അള്ളാഹുവിൽ തന്നെയാണ് ആരും വിശ്വസിക്കണേ. എന്നങ്ങൾ പറയാത്തെ, ഞങ്ങൾക്ക് മാറ്റണ്ടോ? അതേ അള്ളാഹുവിലാണ് നമ്മളും വിശ്വസിക്കുന്നത്. അവരെ സഹായിച്ച അള്ളാഹ് അതേപോലെ തന്നെ ഉണ്ട്.
വലിയ കാക്കാരാണ്. അന്ന് പറ്റിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ഗൾഫിലുണ്ടെങ്കിൽ അന്ന് എനിക്ക് ചവിട്ടാനുള്ള സൈക്കിള് കാറൊക്കെ വീട്ടിനുള്ളിൽ ഓട്ടാൻ പറ്റി ചെയ്ത് കാറൊക്കെ ഇപ്പൊ വാങ്ങി തന്നിരുന്നു ചെറിയ മോനോട്. ഇപ്പൊ വാപ്പൊക്കെ ആളെ കസാരങ്ങനെ കുത്തിരിക്കാണ്, മൂപ്പർക്കന്നെ കായില്ല. അപ്പൊ ഈ ചെക്കനോട് വരാണ്, അതൊക്കെ ഓനോട് പറയാം. എന്റെ പനോട് പറഞ്ഞു കഴിച്ചാൽ കാറ് കിട്ടുമെന്ന് ഞങ്ങൾക്കൊക്കെ വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞ ഓ പറയോ ഓ പറയില്ല. കാരണം ഇയാൾക്ക് വീട് അങ്ങനെ കൂടി ഇയാൾക്ക് സിഗരറ്റ് ആകാൻ കഴിയില്ല എന്നെ കസേരങ്ങൾ കുതിർക്കാണെങ്കിൽ ഇപ്പൊ മക്കളാരം തന്ന അതുകൊണ്ട് വാങ്ങാൻ നേരത്തെ. ഇങ്ങനെ നിങ്ങൾ അള്ളാനെ വിചാരിക്കരുത്. വയസ്സായി കുറെ കാലായി ഖജനാവൊക്കെ വറ്റിയുണ്ടാവും, ഇനി തരാൻ കഴിയില്ല. ഇല്ല, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഡെയിലി എല്ലാ നിസ്കാരത്തിന് ശേഷം ഇത് ഓതാൻ പറഞ്ഞു. എല്ലാ അഞ്ചു വത്ത് നിസ്കാരത്തിന് ശേഷം ഇത് ഓതിയാൽ എന്താ കിട്ടുക? അഞ്ചു വത്ത് നിസ്കാരത്തിന് ശേഷം ഇത് ഓതുകയാണെങ്കിൽ അവന് സ്വർഗത്തേക്ക് പ്രവേശിക്കാൻ മരണമല്ലാതെ വേറൊന്നും. ആ ചങ്ങ എങ്ങനെങ്കിലും ഒന്ന് മരിച്ചിട്ടിയ മതി എവിടുക്കെത്താൻ. നമ്മൾ ഓതലുണ്ട് ഇത് ഏത് അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മന്ത്രല്ലേ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ അയ്യുൽ കയ്യൂം ഒക്കെ പാടെ ഓതിയിട്ട് ഒരു ഊത്തും. നമ്മൾ ചോദിച്ചാൽ അതുകൊണ്ടല്ല ഈ ബായ് എന്തായി പറയുന്നതെന്നുള്ളൊരു ബോധം കൂടി വേണം. അള്ളാഹ പറയാണ് ആരാണ് അള്ളാഹ ആരാണ് അള്ളാഹ. അഞ്ചു ദിവസം നിസ്കാരത്തിന്റെ സിദ്ധ് പറയുന്നവനോട് ബേജാറുണ്ടാവില്ല. ഓനൊരു അള്ളാഹുവിനുള്ള ഉറപ്പോടുകൂടി എന്തൊക്കെ പറയുന്നത്, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ വേറെ ഒരു ഇലാഹുല്ല. അൽ ഹയ്യ് അൽ ഖയ്യൂം അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഖയ്യൂമാണ് എല്ലാത്തിനെയും നിയന്ത്രിച്ച് അടക്കി ഭരിക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്നവനാണ്. ഇടക്ക് ഓഫായി പോവില്ല. അല്ലാ ദഹുദുഹു സിനത്തുൻ വലനോ മയക്കമോ ഉറക്കമോ ഇല്ല. ആർക്ക്? ഞാൻ വിളിക്കുകയും നമ്മളൊരാളെ വിളിച്ചു, ആൾ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയ പറയും. ഞാൻ നേരത്തെ ഉറങ്ങിനിന്നല്ലേ, ഒമ്പേരക്ക് തന്നെ ഉറങ്ങിനറിയ, അതുകൊണ്ടാണ് അയാളെ കിട്ടാഞ്ഞത്. നമുക്ക് അർജന്റ് ആയിട്ടുള്ള ആളാണ്, അയാളെ കിട്ടിയാലേ വയ്യ കൂടി അറിയുള്ളൂ. ഓ ഉറങ്ങി എന്താ കേട്ടാ കുടുങ്ങും. അള്ളാഹു തആല പറയാണ് നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ല വിശ്വസിക്കുന്നത്, ഞാൻ ഹയ്യാണ് ഖയ്യൂമാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ഉറങ്ങൂല, മയക്കല്ല, തൂങ്ങിയുറക്കല്ല, ഒന്നുമില്ല. അൽ ഹയ്യാണ് ഞാൻ എപ്പോഴും ലൈവിലുണ്ട്. ആര് ആര്? കുല്ല യൗമിൻ ഹുവ ഫീ ശഅ്ൻ فبأي آلاء ربكما تكذبان كل يوم هو في شيء. അവൻ എപ്പോഴും അവന്റെ കാര്യത്തിലാണുള്ളത്, അവൻ ഫുൾ ലൈവിലുള്ളത്. അവന് മരണമില്ല, രോഗമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു അല്ലാഹു നമ്മൾ വിശ്വസിച്ചു. ലഹു മാ ഫി സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്തിലെ മുഴുവൻ അവന്റേത്, ഭൂമിയിലെ മുഴുവനും അല്ലാന്റേത്. നമ്മൾ ഭൂമിയിലെ ചെറിയ മലപ്പുറം ജില്ലയിലെ ചില്ലറകായി എടുത്തവരെ ഓനമില്ല, അല്ലാഹു വെച്ചിങ്ങനെ കൊണ്ടെടുക്കണോ. അയാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സല്ല, ഇയാള് നമ്മളെ കൂടെ ബസ്സല്ല, ഭരണം നമ്മളെ കൂടെ ബസ്സല്ല, അത് നമ്മളെ കൂടെ ബസ്സല്ല. അള്ളാഹ് വരണ ആകാശം ഭൂമിയൊക്കെ ആരുതാണ്? ലഹു മാഫി സമാവാതി മാഫി ഇല്ല, ആകാശത്തിലുള്ള ഭൂമിയിലൊക്കെ അള്ളാന്റെതാണ്. ഈ അള്ളാന്റെ അടിമകളാണ് നമ്മൾ. നമ്മളെന്തിനാ ബേജാറാണ്? എല്ലാ സ്ഥലത്തും ലൈവ് അയച്ചിട്ടുണ്ട്. രണ്ടരക്കാതിരിക്കാ ബസ്സും പറയാം, രണ്ടരക്കാതിരിക്കാ ബസ്സും പറയാം. പ്രശ്നങ്ങൾ സഹാബാക്കൾക്ക് പ്രശ്നങ്ങൾ വന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേറ്റ സമയത്ത് അദ്ദേഹം ആലോചിച്ചു, അദ്ദേഹത്തിനോട് അന്ത്യാഭിലാഷമായി എന്താ വേണ്ടി, എനിക്ക് രണ്ടരക്കാൽ നിസ്കരിക്കണം എന്നത്, ഇവർക്ക് അതാത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഭാര്യനെ കാണണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. നമ്മളോടൊക്കെ ഒന്ന് ഒറ്റ നിങ്ങൾ ചോദിച്ചു നോക്കി, എനിക്കെന്താ അന്ത്യാഭിലാഷമുള്ളത്? ആരോട്? ഒന്ന് നമ്മളോട് ചോദിച്ചു നോക്കേണ്ടി, നമ്മക്ക് എന്തൊക്കെ ഉണ്ടാകുക? എനിക്ക് എന്റെ കുട്ടികളെ മുറങ്കിലൊന്ന് കാണണം. കുട്ടികളെ കാണാൻ പറഞ്ഞ തന്നെ ആരാ കാണാനാണ്? ആരാണാനാണ്? അമ്മായിമാൻ കുട്ടി കാണാനാണ്. ഇതിലല്ലേ ഇതിലയില്ല കുട്ടികളൊന്ന് കാണാനുള്ള പൂതിന്റെ അങ്ങനെ നമ്മളെ പൂതി അതൊക്കെയാണ്. കാരണം നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ വക്കത്തിലത്തുഹും നിസാഹും അവരുടെ കിബില പെണ്ണുങ്ങളയക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖിയാമത്ത് നാൾ കണ്ട് വരുമ്പത്തിന് ഓരോ കിബില ആരായിരിക്കും?
കുറെ ആൾക്കാരങ്ങുണ്ടോ, ആരും സമ്മതിച്ചിരില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹുഖദിലത്തുഹും നിസാഉഹും, അവരുടെ കിബില പെണ്ണുങ്ങളേക്കുന്നു. സഹാബാക്കൾ അങ്ങനെയല്ല. സഹാബാക്കൾ ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് രണ്ടരക്കാൽ നിസ്കരിക്കാൻ അവസരം വേണം. അങ്ങനെ മൂപ്പര് നിസ്കരിക്കാൻ നിസ്കരിക്കാറുണ്ട്. എങ്ങനെയാന്ന് അറിയാം നിങ്ങൾക്ക്? അല്ലാഹു അക്ബർ. ഓഹും റിജാൽ, റിജാലും സദഖു മാ ആഹദ അല്ലാഹ്. ومنهم من قضى نحبه ومنهم من ينتظر. ഖുർആൻ പറയുന്നു ഹും റിജാൽ, റിജാലുൻ ഓരാണ് ആൺകുട്ടികളും. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബദറിന്റെ പകരം കിട്ടാൻ വേണ്ടിയിട്ട് പിടിച്ചു കൊണ്ടുവന്നതാണ്. ബദറിൽ കുറെ ആൾക്കാർ വേറെ ചത്തിട്ടുണ്ടല്ലോ, അതിന് പകരം കിട്ടാൻ വേണ്ടി ആകെ അവർക്ക് കിട്ടിയത് ഖുബൈബിനാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ എല്ലാവരും ഖുബൈബിന് വലിയ വിലർന്നു. എന്നുവെച്ചാ വലിയ വില പറഞ്ഞ് വാങ്ങിച്ച് വാപ്പക്ക് പകരായിട്ട് എന്ത് ചെയ്യാൻ? വാപ്പ നഷ്ടപ്പെട്ടൊരതിന് പകരം, മകൻ നഷ്ടപ്പെട്ടൊരതിന് പകരം, ഭർത്താവ് നഷ്ടപ്പെട്ടൊരതിന് പകരം. പക്ഷെ അവസാനം ഒരക്കപാട് കൂടി തീരുമാനിച്ചു കുറേശ്ശികൾ, ഈ ആകെ വിറ്റ മുതൽ തന്നെ ഇത് ഒന്നും വിൽക്കണ്ട, മൊത്തം എന്താക്കാം, എല്ലാവർക്കും പകരായിട്ടൊരു മാതൃകാപരമായ കൊല നമുക്ക് നടത്താൻ വിചാരിച്ചു. പക്ഷെ ഹറമിന് അന്നും അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഒരു ഹറമിന്റെ വെളിക്ക് വന്നു. ഹറമിന്റെ ഏറ്റവും അടുത്തുള്ള വെളി പ്രദേശം എവിടെ? തെന്നൈം, മസ്ജിദ് ആയിഷ. തെന്നൈമിലേക്ക് വന്നു. തെന്നൈമിന്റെ ആ പ്രദേശത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു മൈതാനത്തിൽ പരസ്യമായി കൊല ചെയ്യാൻ പോവാണ്. ആരെ? ഖുബൈബ് റളിയല്ലാഹു അൻഹു. അപ്പളാ ചോദിക്കണ എന്താ അന്ത്യാഭിലാഷുള്ളത്? ആ മുഴുവൻ ജനങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ പറഞ്ഞു, എനിക്ക് രണ്ടര കൽക്കരിക്കണം. മുബർ ഉദ്ദേശിച്ചു സ്വസ്ഥമായി നിസ്കരിച്ചു. ഭയങ്കര രാഹത്തായി. ഇനി അതേ പറഞ്ഞു ഒരാളോട്, ഞാൻ മരണത്തെ നീട്ടിക്കൊണ്ടുപോകാനുള്ള പേടിച്ചിട്ട് മരണത്തെ നീട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ പറയില്ലെങ്കിൽ എനിക്ക് ഇനിയൊരു രണ്ടരക്കാലത്ത് കൂടി നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ആ കുളത്ത്, ആ ബന്ധം, താലൂക്ക്, അള്ളാഹുവിനുള്ള ആ കുളത്താണ്. അദ്ദേഹം കൈമാരത്തിൽ കയറാൻ സമയത്ത് പറഞ്ഞു, അദ്ദേഹത്തിനോടാ ചോദിച്ചത്, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. അതേ പറഞ്ഞു, തങ്ങളെ വീട്ടിലിരിക്കുകയും കാലിലൊരു മുള്ളു ഇറക്കണം കൂടി എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങളല്ല തൂക്കിക്കൊല നടക്കൂലായിരുന്നു. മരണത്തിന്റെ അരങ്ങത്തിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവെ, ഞാൻ ഈ അവസ്ഥയിൽ ഈ മക്കയിലെ ഈ തനീമിന്റെ ഈ പ്രദേശത്ത് ഞാൻ മരിക്കാൻ പോവാണ്. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സലാം പറഞ്ഞേക്കാനും കൂടി ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ, എന്റെ സലാമിനെ നീ എത്തിച്ചു കൊടുക്കണേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സഹാബാക്കളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലൈക്കും അസ്സലാം യാ ഉബൈബ്. ഇപ്പൊ നിങ്ങൾ മറ്റേ വിട്ടി ബന്ധാരായിട്ടാണ് പ്രതിസന്ധി സാറുമാർ, ഇതിനേക്കാൾ പ്രതിസന്ധി ഇനിയിപ്പോ എന്താ വരാനുള്ള നമുക്ക്? അതുകൊണ്ട് ഒരു പീട പൊട്ടി, ഒരു മോൻ അങ്ങനെ ആയി, ഒരു മോൾ ഇങ്ങനെ ആയിപ്പോയി, ഇല്ല മറ്റേ കുട്ടിക്ക് സുഖമില്ലാതായി, ഒരു മോനോ മോൾ ഒളിച്ചോടിപ്പോയി, ഇതിനൊക്കെ കിടന്ന് ആകെ തലടിച്ച് പൊട്ടിക്കൊന്നും വേണ്ട. നിസ്കരിക്കാതെ കൊടുക്കുക ആർക്ക്? മനസ്സിന് അത്ര ധന്യത ഉണ്ടാവും. ചെയ്യൊരു ബന്ധം നമുക്ക് അറിയില്ല. ഈ ബന്ധം നമുക്ക് സിറ്റികളെ സിറ്റികളേക്ക് ബന്ധിപ്പിക്കാനുള്ള അറിയുള്ളൂ. മരം മരയിട്ട് ഒട്ടിക്കാനുള്ള പശാരയാ, കല്ലും കല്ലും ഒട്ടിക്കാനുള്ള പശാരയാ, ഇരുമ്പ് ഇരുമ്പ് ഒട്ടിക്കാനുള്ള പരിപാടി അറിയാം. അതിന്റെ ഭാഷയും സാധനമൊക്കെ നമുക്കറിയാം. എന്നാ ചില കാര്യത്തിന് ചില കാര്യമായിട്ട് ഒട്ടിക്കാനുള്ളത് നമ്മളെ രാജ്യം നമുക്ക് അതിന്റെ മരുന്നറിയില്ല. ഇതേമാതിരി സൃഷ്ടികളെ സ്വന്താക്കാൻ നമുക്കറിയാം. ഒരാൾ ഔലിയ എന്ന് പറഞ്ഞാൽ അയാളെ സ്വന്താക്കണ്ടേ എങ്ങനെയാ നമുക്കറിയാം? അറിയറിയില്ലേ? അറിയറിയില്ലോ? ഈ ഒരാൾ പറയണ ഇന്നാളെ ഔലിയാണ്, അയാളെ ഔലിയ ഉറപ്പാ. എന്നാ ഞാൻ ഏറ്റുകയാണ്, അയാളെ കൊടുത്ത് കുറച്ച് കിടന്നാൽ മതി, അയാൾക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ്, ചിലർക്ക് മുറുക്കാനായിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിക്കും, അയാളെ വീക്ക്നെസ് കണ്ടെത്തി അതുകൊണ്ട് കൊടുക്കുക. ഇത്തിരാഴ്ച അയാളെ പപ്പാരന്റെ വീട് കൊടുക്കുക, ചിലർക്ക് വണ്ടി എടുത്തു കൊടുക്കുക, അയാളെ വണ്ടി കയറി അയാളെ അങ്ങനെ കൊണ്ടെടുക്കുക. അയാളെ വീക്ക്നെസ് അതാണ്, എന്താണോ അയാളെ വീക്ക്നെസ്. പക്ഷെ അള്ളാഹനെ എങ്ങനെ സ്വന്താക്കണം, അള്ളാഹനെ എങ്ങനെ സ്വന്താക്കണം, അത് നമുക്കറിയില്ല. നമുക്കാരും പറഞ്ഞിരുന്നില്ല, നമ്മൾ അള്ളാഹനെ ഒരു മുട്ടിക്കലില്ല. നിങ്ങളൊന്ന് പോയാൽ എന്താവില്ല, ഒന്ന് പോയാൽ എന്താവില്ല. ചില ഔലാക്കന്മാരെ സ്വന്ത ആൾക്കാരുണ്ട്, ഓരോടൊന്നും ഔലാനെ കാണിക്കും, ആ എനിക്കൊന്നും കാണാൻ പറ്റില്ല, രണ്ടത്തെ ആവശ്യമുള്ള വേണം പറഞ്ഞോ. അത് ഞാൻ മൂപ്പരോട് പറയാ, എന്തെങ്കിലും തന്നാളറിയും. അള്ളാഹു സൗർമാരെ അള്ളാഹനെ സ്വന്താക്കാൻ അള്ളാഹ് വഴി പറഞ്ഞതാണിത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, നബിയെ തങ്ങൾ അള്ളാഹന്റെ മഹത്വം പറയും. യാ അയ്യുഹൽ മുസ്ദമ്മിൽ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ.
ഉറപ്പ് മൂടിക്കണ നബിയെ, എഴുന്നേക്കിൻ, ജനങ്ങളോട് താക്കീത് ചെയ്യിൻ, ഉറപ്പൊക്കെ പക്കപ്പിർ, തങ്ങളെ റബ്ബിന്റെ മഹത്വം പറയിൻ. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെ പറ്റി പറയൽ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ ആരാണുള്ളത്? അവനൊക്കെ നല്ല വർത്തമാനം ആരാണുള്ളത്? വാമില സാലിഹൻ, സൽപ്രവൃത്തി ചെയ്യുകയും ചെയ്യും. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞെടുക്കണമെന്ന് ചെയ്യുന്നേക്കാൾ നല്ല വർത്തമാനം പറഞ്ഞ ആരാണ്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളഹാനെ പറ്റി പറയലാണ്. ഒരു മനുഷ്യനെ അള്ളഹാനെ സ്വന്താക്കാനുള്ള മാർഗം എന്താണ്? അള്ളഹാനെ പറ്റി പറയലാണ്. അള്ളാന്റെ മഹത്വം പറയാ, അള്ളഹാനെ പറ്റി ഇങ്ങനെ കേൾക്കുക. കേൾക്കുമ്പോഴാണ് സൗരന്മാരെ ഹൃദയത്തിനുള്ളിൽ താനിറങ്ങുക. ആണോ അല്ലേ? ചെവിയൊരു ഭയങ്കര സാധനമാണ്. അതുകൊണ്ടാണ് ആദ്യം അള്ളാഹു തുറന്നത് ചെവിയാണ്. ഖുർആൻ അധിക സ്ഥലത്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഒരു ആയത്തിൽ തന്നെ വല്ലാഹു യസ്മഉ തഹാവുറക്കുമ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ബസീർ രണ്ടാമതേ വരുള്ളൂ, സമീയാണ് ഫസ്റ്റ് പറയാം. إِنَّا خَلَقْنَا الْإِنسَانَ مِنْ نُطْفَةٍ أَمْشَاجٍ نَبْتَلِي فَجَعَلْنَاهُ سَمِيعًا بَصِيرًا. മനുഷ്യനെ സമ്മിശ്രമായ ബീജത്തിൽ നമ്മൾ ഉണ്ടാക്കി അവനെ നാം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. فَجَعَلْنَاهُ سَمِيعًا بَصِيرًا, അവനെ സമിയാക്കി, പിന്നെന്താക്കി? ബസീറാക്കി. പിന്നെ അവനെ ബസീറാക്കി. قُلْ هُوَ الَّذِي أَنْشَأَكُمْ وَجَعَلَ لَكُمُ سمع والابصار والافئده قليلا ما تشكرون. سوره ملك. قل نبي തങ്ങളോട് പറഞ്ഞു, ഹു അല്ലദി അൻശാകും, അവനാണ് നിങ്ങളെ ഉണ്ടാക്കിയവൻ. ഹു അല്ലദി അൻശാകും വജഅല ലകും സമ്അ, നിങ്ങൾക്ക് കേൾവിട്ടുന്നവൻ അവനാണ്. ആദ്യം കേൾവിയാണ്. എന്തിനാണ് ആദ്യം കേൾവിട്ടത്? മനുഷ്യൻ ആദ്യം അള്ളാഹിനെ പറ്റി കേൾക്കട്ടെ. നമ്മൾ സാധാരണ ഓരോ മക്കൾ പറയലല്ലോ, താലീമിന്റെ ഹൽക്കയിൽ ഗർഭിണികളിരിക്കട്ടെ, ഓരോ കുട്ടി കേൾക്കുണ്ടാവും. ഗർഭിണികളെടുക്കുന്ന ഓതി, ഗർഭിണികളാവുമ്പോൾ നിങ്ങൾ ഖുറാൻ ഓതി കേൾക്കും. പിന്നെ ചെറിയ കൈക്കുഞ്ഞാണ്, അവരെയും ദീനിന്റെ കാര്യങ്ങൾ കേൾക്കി ടൈമിന്റെ ഹൽക്കലിരുത്തി. കാരണം അവർക്കൊക്കെ കേൾവി തുറന്നിട്ടുണ്ടാവും, കേൾവി തുറന്നിട്ടുണ്ടാവും. എന്തിനാണ്? അള്ളാഹിനെ പറ്റി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു കുട്ടി ഭൂമിക്ക് വന്നാൽ ആദ്യം ആ കുട്ടിന്റെ ചെവിയിൽ പറഞ്ഞുകൊടുക്കാൻ എന്ത്? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അള്ളാഹാണ് ഏറ്റവും വലിയവൻ, അള്ളാഹാണ് ഏറ്റവും വലിയ. അള്ളാന്റെ ബടായിയാണ്, അള്ളാന്റെ മഹത്വം, അവന്റെ വളർമ അവന്റെ കിബിരിയാൽ അവന്റെ ഖുദ്രത്ത്, ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാ കുട്ടി കേക്കട്ടെ. നമ്മളെ പണി എന്താ പറഞ്ഞാൽ അപ്പൊ ഒരു വാങ്ങ് കൊടുക്കും, ഏത്? അള്ളാഹു വലിയവനാണ്. പിന്നെ ബാക്കിയൊക്കെ പറയല്, ആ ഡോക്ടർ, ആ കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇല്ലെങ്കിൽ അവൻ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ ഒക്കെ പറഞ്ഞു. അയാള് ഭയങ്കര കണ്ണിങ് ആയിട്ട് ചെയ്തു, അത് കണ്ടെത്തി എന്നൊക്കെ പറയട്ടെ. അപ്പൊ പിന്നെ ആരെ പറ്റി കേൾക്കാൻ തുടങ്ങി? നമ്മൾ ചേച്ചാ ആദ്യം ഒരു പ്രാവശ്യം അള്ളാഹു ബാങ്കാട് കൊടുത്തിട്ടാതി, പിന്നെ എന്ത് പറഞ്ഞാലും ഇല്ല. ഭായി അള്ളാഹിനെ പറ്റി പറയണം, കേൾക്കണം, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അള്ളാഹുമായിട്ട് ബന്ധം ഉണ്ടാവും. പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹിനോട് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ അള്ളാഹുമായുള്ളൊരു ബന്ധം മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ യാഥാർത്ഥ്യമായി, ഓൻക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഒരു ബാങ്കാട് പൊളിഞ്ഞാലും ഓൻക്കൊരു ബേജാറുണ്ടാവും. എന്തുകൊണ്ട്? ഓന്റെ അള്ളാഹു ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്, ഞാൻ അള്ളാഹിനെ സംതൃപ്തിപ്പെടുത്തുന്ന പണിയിലാണത്. അതുകൊണ്ടാണ് അള്ളാഹിനോട് ഒരിക്കലും എതിര് ചെയ്യരുത് എന്ന് പറഞ്ഞത്. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോട്ടുകയും മറാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. يا أحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد, يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين, يا ذا الجلال والإكرام, يا ذا الجلال والإكرام, يا ذا الجلال والإكرام, يا أرحم الراحمين, أنت رب المستضعفين, أنت ربنا وإلهنا وخالق أنفسنا, ظلمنا أنفسنا ظلما كثيرا كبيرا ولا يغفر الذنوب إلا أنت يا رب العالمين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا, ورحمتك أرجى عندنا من أعمالنا, ورحمتك أرجى عندنا من أعمالنا. കാരണം അള്ളാഹുവേ, കൃപയില്ല പഠിച്ചവനെ, ഔദാര്യവാനായ ഞങ്ങളുടെ അള്ളാഹുവേ,
നീ ഞങ്ങൾക്ക് പൊറത്തിരുന്നേ പടച്ചവനെ, നീ അല്ലാതെ വേറെ ആരും ഞങ്ങളെ കാര്യങ്ങളിൽ ഇടപെടാനില്ല പടച്ചവനെ, നീ ഞങ്ങളെ റബ്ബാണ് പടച്ചവനെ, ഞങ്ങളാണെങ്കിൽ നിന്നോട് ഒരുപാട് അനുസരണക്കേടുകൾ ചെയ്തു പോയി പടച്ചവന്, യാള്ളാ ഞങ്ങളെ യുവത്വം നിന്റെ ഇഷ്ടക്കേടിലായി പോയി പടച്ചവൻ, കുട്ടിക്കാലം മുഴുവൻ മുതലേ ഞങ്ങൾ തിന്മകളിലായി പടച്ചവന്, ഞങ്ങളെ തിന്മകളെ മാപ്പാക്കിയിട്ടാ പടച്ചവൻ, യാള്ള ഞങ്ങൾ പാവങ്ങളാണ് പടച്ചവനെ, യാള്ളാ നിന്നെ അറിയാതെ കുറെ കാലം കഴിഞ്ഞു പോയി പടച്ചവന്, അതിൽ നിന്നെ വെറുപ്പിക്കാൻ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ഞങ്ങൾ വെറുപ്പിച്ചു പഠിച്ചവന്, നിന്നോട് ധിക്കാരം ചെയ്തു പോയി പഠിച്ചവന്, അനുസരണക്കേട് വന്നു പോയി പഠിച്ചവന്, ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയി പഠിച്ചു, എല്ലാം നീ മാപ്പാക്കണെ പഠിച്ചു, എല്ലാം നീ മാപ്പാക്കണെ പഠിച്ചവന്, നീ ഉദ്ദേശിച്ചാൽ എപ്പോഴും പുറത്തേറല്ലോ പഠിച്ചവനെ, നിനക്ക് പാപങ്ങളുടെ ആധിക്യം അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ അതിന് ഇത്ര ഒന്നും പുറത്തേരാൻ പറ്റൂല എന്ന് നീ പറയില്ലല്ലോ പഠിച്ചവനെ, എത്ര പാപുണ്ടായാലും അതിനേക്കാളും വിശാലമായ മഗ്ഫിറത്തിന്റെ ഉടമസ്ഥനാണല്ലോ നീ പഠിച്ചവനെ, ഞങ്ങൾക്ക് പുറത്തേറണേ അല്ല, ഞങ്ങളെ നിന്റെ സ്വന്തം ആൾക്കാരെ കൂട്ടത്തിലാക്കണേ പഠിച്ചവൻ, നിന്നിലേക്ക് ആവശ്യങ്ങൾ പറയുന്നവരെ കൂട്ടത്തിലാക്കണമല്ല, നീ ഞങ്ങളെ പരിഗണിക്കു പഠിച്ചവനെ, യാള്ള ഒരുപാട് കാലം വസ്തുക്കളിൽ ആശ്രയിച്ചു പഠിച്ചവനെ, വസ്തുക്കളുടെ പിന്നാലെ നടന്നു പഠിച്ചവനെ, വസ്തുക്കളിൽ പ്രതീക്ഷ വെച്ചു പഠിച്ചവനെ, നീ അല്ലാത്ത പലരിലും ഞങ്ങളെ ആഗ്രഹങ്ങൾ ഞങ്ങൾ പ്രകടിപ്പിച്ചു പഠിച്ചവനെ, ഷേ അതൊക്കെ വെറുതെ ആയി ഞങ്ങൾക്ക് മനസ്സിലായി പഠിച്ചവനെ, യാള്ള നിന്നിൽ ഞങ്ങളെ പ്രതീക്ഷകൾ വെക്കുന്നു പഠിച്ചവനെ, ഞങ്ങളുടെ മുഴുവൻ ആഗ്രഹങ്ങളും നിന്റെ മുന്നിൽ കാണിക്കുന്നു പഠിച്ചവനെ, ഞങ്ങളെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കി തരണേ പഠിച്ചവനെ, ഞങ്ങളെ ദുനിയാവ് നന്നാക്കി തരണേ പഠിച്ചവനെ, ഞങ്ങളെ ദുനിയാവ് നന്നാക്കി തരണേ പഠിച്ചവൻ, ഞങ്ങളെ ആഹിറം നന്നാക്കി തരണേ പഠിച്ചവൻ, ഞങ്ങളെ നല്ല ദുനിയാവിനേക്കാളും ഞങ്ങളെ ആഹിറത്തിനെ നന്നാക്കി തരണേ പഠിച്ചവൻ, അല്ലാഹുവേ നീ ഞങ്ങളെ റബ്ബാണ് പഠിച്ചവന്, ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരും ഇല്ല പഠിച്ചവന്, നീ ഞങ്ങളെ ഓടാന്ന് പറഞ്ഞ ആട്ടരുത് പഠിച്ചവന്, ഇത്ര കാലങ്ങൾ എവിടെ നിന്ന് നീ ചോദിക്കരുത് പഠിച്ചവനെ, യല്ല ഞങ്ങൾ നിന്റെ മുന്നിൽ കുറ്റങ്ങൾ ഏറ്റ് സമ്മതിക്കുന്നു പഠിച്ചവനെ, പുറത്തേറിനെ പഠിച്ചവനെ, നീ അങ്ങേറ്റം തൗബ സ്വീകരിക്കണവനാണല്ലോ പഠിച്ചവനെ, യല്ല നീ ഞങ്ങളുടെ ഇതൊരു ഖേദാണ് പഠിച്ചവനെ, ഇതൊരു സങ്കടമാണ് പഠിച്ചവനെ, ഞങ്ങൾ നിന്റെ മുന്നിൽ കൈനീട്ടുന്നു പഠിച്ചവനെ, ഒരിക്കലും ഒരിക്കലും നീ അല്ലാത്ത ഒരാളെ മുന്നിൽ ഞങ്ങൾ യാചിക്കൂല പഠിച്ചവനെ, നീ അല്ലാത്ത ഒരാളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കൂല പഠിച്ചവനെ, ഞങ്ങൾക്കെല്ലാമെല്ലാം നീയാണ് പഠിച്ചവനെ, ആ ഒരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണേ പഠിച്ചവനെ, എന്ത് വിഷമം വന്നാലും നിന്റെ മുന്നിൽ കൈനീട്ടാനുള്ള മനസ്സും ചിന്തയും ഫിക്റും തരണേ പഠിച്ചവനെ, യല്ല മരിക്കണതുവരെ നിന്റെ വഹ്ദാനിയ നിന്റെ ഏകത്വം നിന്റെ സിഫാത് നിന്റെ വളർമ പഠിച്ചവനെ, നിന്റെ കമാലിയ നിന്റെ ജമാലിയ പഠിച്ചവനെ, നിന്നെ കുറിച്ച് പറയൽ ഞങ്ങൾക്ക് ആരാക്കി തരണേ പഠിച്ചവനെ, ഞങ്ങൾ അവസാന സാഹസവും നിന്നെ കുറിച്ച് പറയാൻ തോപ്പിക്കരണേ, യല്ലാ പടച്ചവനെ ഞങ്ങൾക്ക് നിന്നോടുള്ള മഹബത്ത് തരണേ പഠിച്ചവന്, ഇഷ്ക് തരണേ പഠിച്ചവന്, നിന്നെ സ്നേഹിക്കാൻ തോപ്പിക്കരണേ പഠിച്ചവൻ, പുന്നാര നബിയോടുള്ള മഹബത്ത് തരണേ പഠിച്ചു, പുന്നാര റസൂലിനോടുള്ള മഹബത്ത് തരണേ പഠിച്ചു, യല്ലാ നാളെ മഷരിൽ തങ്ങളൊരു കൈകൊണ്ട് തങ്ങളൊരു ഉമ്മത്തിനെ നെഞ്ഞോട് ചേർക്കുകയും തങ്ങളെ മറ്റേ കൈകൊണ്ട് ഹൗദുൽ കൗസർ തെളിയുകയും ചെയ്യുമല്ലോ പഠിച്ചവനെ, ആ ഭാഗ്യവന്മാരിൽ ഞങ്ങളാക്കണേ പഠിച്ചവനെ, നബി തങ്ങൾ ഞങ്ങളെ സുന്നത്തിനോടുള്ള മഹബത്ത് തരണേ പഠിച്ചവനെ, ജീവിതത്തിന്റെ എന്തവസ്ഥയിലാണെങ്കിലും സുന്നത്ത് വെടിയാതെ ജീവിക്കാൻ തോക്കി തരണേ പഠിച്ചവൻ, യാള്ളാ പഠിച്ചവനെ ബാത്തിലിനെ ഞങ്ങൾ ഒഴിവാക്കി തരണേ പഠിച്ചവനെ, ഹക്കിലേക്ക് നീ ഞങ്ങളെ അടുപ്പിക്കണേ പഠിച്ചവനെ, അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവനെ, ഒരു പാവങ്ങളാണ് പഠിച്ചവനെ, എല്ലാ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും നല്ല ആഫിയത്തും നൽകണേ പഠിച്ചവന്, എല്ലാ ജീവിച്ചിരിക്കുന്നവർക്ക് നല്ല ദീർഘായുസ്സും ആഫിയത്തും നൽകണേ പഠിച്ചവന്, എല്ലാ അവരെന്നെ ഖബൂലാക്കണേ അല്ല, അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ പഠിച്ചവനെ, എല്ലാ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് പഠിച്ചവനെ, എല്ലാ അവരെ കഷ്ടപ്പാടിന് അർഹമായ പ്രതിഫലം നൽകണേ പഠിച്ചവന്, എല്ലാ പഠിച്ചവനെ ഞങ്ങളെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, ഞങ്ങളെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ പഠിച്ചവന്, അവരെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ, അവരെ കൊണ്ട് ഖൈറ് നാട്ടിൽ ഉണ്ടാക്കിക്കണേ പഠിച്ചവനെ, യല്ലാ പഠിച്ചവനെ അവരെ ഞങ്ങളെ ദീനിന്റെ സഹായികളാക്കി തരണേ പഠിച്ചവൻ, അനുസരണയുള്ള ഭാര്യമാരാക്കി തരണേ പഠിച്ചവൻ, യല്ലാ ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ല, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ല, പഠിച്ചവനെ ഹാഫിദീങ്ങൾ ആലിമീങ്ങൾ ദായികൾ ഞങ്ങളെ മക്കളിൽ നിന്ന് ഉണ്ടാക്കണേ പഠിച്ചവനെ, ഞങ്ങളെ പേരക്കുട്ടികളെ ഖബൂലാക്കണേ പഠിച്ചവനെ, ഞങ്ങളെ തലമുറകളെ ഖബൂലാക്കണേ പഠിച്ചവനെ, അല്ലാഹുവേ ഞങ്ങളെ ജ്യേഷ്ഠന്മാർ ഞങ്ങളെ അനുജന്മാർ ഞങ്ങളെ പഠിച്ചവനെ സഹോദരിമാർ അവരെ ഭർത്താക്കന്മാർ മക്കൾ ഞങ്ങളെ സഹോദരന്മാരുടെ ഭാര്യമാർ മക്കൾ ഒരൊക്കെ നീ ഖബൂലാക്കണേ അല്ല, ഒരൊക്കെ നീ ഖബൂലാക്കണേ അല്ല, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, അവരെ ദീനും ദീനിന്റെ പരിശ്രമവുമായി നീ ബന്ധപ്പെടുത്തണേ പഠിച്ചവനെ, നിന്റെ വഴിയിൽ സമ്പത്ത് ശരീരം ചെലവഴിക്കുന്നവരാക്കണേ പഠിച്ചവനെ,
അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളെ ഉമ്മാന്റെ കുടുംബക്കാർക്ക് കൊടുത്തു കൊടുക്കണേ അല്ല. പടച്ചവനെ ഞങ്ങളെ അമ്മാവന്മാരുണ്ട്, ഞങ്ങളെ മൂത്തമ്മമാര് ഇളയമാരുണ്ട്. പടച്ചവനെ ഞങ്ങൾ കുട്ടികളാവുമ്പോൾ ഞങ്ങൾ ഏറ്റവും ലാളിച്ചവരാണ് പടച്ചവനെ, ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചവരാണ് പടച്ചവനെ. യാള്ളാ പടച്ചവനെ അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ പടച്ചവനെ. യാള്ളാ മരിച്ചവരുടെ കബറുകളെ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ അവരെ ദീനിന്റെ പരിശ്രമവുമായി ദീനുമായി നീ ബന്ധിപ്പിക്കണേ പടച്ചവനെ. തഖ്വയിലേക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നീ നൽകണേ പടച്ചവനെ. അവരെ മക്കളിൽ തലമുറകളിൽ നീ കബൂലാക്കണേ അള്ളാ. ഞങ്ങളെ ഉപ്പാന്റെ കുടുംബക്കാരെ നീ കബൂലാക്കണേ പടച്ചവനെ. ഞങ്ങളെ അമ്മായിമാരുണ്ട്, ഞങ്ങളെ അളാപ്പാരുണ്ട്, മൂത്താപ്പാരുണ്ട്, അവരെ മക്കളും അവരെ ഭർത്താക്കന്മാരും ഉണ്ട് പടച്ചവനെ. യാള്ളാ അവരെ നീ കബൂലാക്കണേ അള്ളാ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അവരെ ദീനിന്റെ മുബാറക്കായ പരിശ്രമമായി നീ ബന്ധിപ്പിക്കണേ പടച്ചവനെ. അള്ളാഹുവേ ഒരു മനുഷ്യൻ വിജയിക്കാൻ നിന്റെ ഹബീബിന്റെ പരിശ്രമം ചെയ്യണല്ലോ പടച്ചവനെ. അതിലേക്ക് ഈ ഉമ്മത്തിനെ നീ വലിച്ചു ചേർക്കണേ പടച്ചവനെ. അള്ളാഹു ശൈത്താൻ അവരെ 1000 കുതിരശക്തിയോട് കൂടി തിന്മയിലേക്ക് വലിക്കുന്നുണ്ട് പടച്ചവനെ. പക്ഷെ നീ നിന്റെ കരുണ കൊണ്ട് ഔദാര്യം കൊണ്ട് പടച്ചവനെ അവരെ നിന്റെ റഹ്മത്തിലേക്ക് വലിച്ചു ചേർക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളെ അയൽവാസികൾക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, അവരും ദീനും ദീന്റെ പരിശ്രമമായി നീ ബന്ധിപ്പിക്കണേ പടച്ചവനെ. അയൽവാസികളെയും നാട്ടുകാരെയും നീ കബൂലാക്കണേ അല്ല. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകളെ നീ കബൂലാക്കണേ പടച്ചവനെ. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ പടച്ചവനെ. ആരെയും നീ പരാജിതരാക്കരുതേ പടച്ചവനെ. എല്ലാവർക്കും നീ നന്മ നൽകണേ പടച്ചവനെ. ഹക്കാനിയ ഉലമാക്കളെ നീ ഉമ്മത്തിന് നൽകണേ പടച്ചവനെ. യാ അല്ലാ ഉമ്മത്തിന്റെ ഇമാറത്തിലേക്ക് ഹക്കാനിയ ഉലമാക്കളെ കൊണ്ടുവരണേ പടച്ചവനെ. യാ അല്ലാ ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്കണേ പടച്ചവനെ. ഞങ്ങളിൽ ഒരുപാട് ആൾക്കാർ രോഗികളുണ്ട് പടച്ചവനെ. യാ അല്ലാ ഈ കൂട്ടത്തിൽ രോഗികളുണ്ട് പടച്ചവനെ. യാ അല്ലാ പല രോഗങ്ങളിലായി, പ്രയാസങ്ങളിലായി, മാനസിക വിഷമങ്ങളിലായി എല്ലാവരും നീ ഖബൂലാക്കണേ അല്ലാ. ആർക്കെല്ലാം മാനസികമായ വിഷമങ്ങളിലായി നീ മാറ്റി കൊടുക്കണേ പടച്ചവനെ. കുറെ ആൾക്കാർക്ക് പടച്ചവനെ ക്യാൻസർ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, സ്ട്രോക്ക് പടച്ചവനെ, മാനസിക രോഗങ്ങൾ, എന്തെല്ലാം വിഷമത്തിലാണ് ഓരോരുത്തരുള്ളത് പടച്ചവനെ. നിനക്കെല്ലാരെയും അറിയല്ലോ അല്ലാ. അവരുണ്ടാക്കിയവനും ഇല്ലായ്മയും അവരുണ്ടാക്കിയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന നീയാണല്ലോ പടച്ചവനെ. ഓരോ വാർത്ത കേൾക്കുമ്പോൾ ഞങ്ങളെ മനസ്സ് പെടയാണ് പടച്ചവനെ. പക്ഷെ നീ ഞങ്ങളെ റബ്ബാണ്. അവർക്കെല്ലാവർക്കും നീ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ അല്ല. ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ മാരാരോഗങ്ങളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഇയാൾ എത്രയോ ആൾക്കാർ കടക്കാരാണ് പടച്ചവനെ. കടം പകലിന്റെ നിന്ദ്യതയാണല്ലോ പടച്ചവനെ. രാത്രിയുടെ അസ്വസ്ഥതയാണല്ലോ പടച്ചവനെ. ഞങ്ങൾ ആരും കടക്കാരാക്കരുതേ പടച്ചവനെ. ഞങ്ങൾ ആരും കടക്കാരാക്കരുതേ പടച്ചവനെ. ഇയാൾ ഉള്ള കടങ്ങളെ വീട്ടാനുള്ള ഗൈബിയായ സർത്തീപിന് ഉണ്ടാക്കണേ പടച്ചവനെ. വിവാഹപ്രായമായ യുവതികളുണ്ട്, യുവാക്കളുണ്ട് പടച്ചവനെ, വിധവകളുണ്ട് പടച്ചവനെ, വിവാഹം ആഗ്രഹിക്കുന്ന പലരുണ്ട്. അവർക്കെല്ലാം അനുയോജ്യമായ നല്ല സാലിഹത്തുകളായ ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. യാ അല്ലാ സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ കൊണ്ട് അനുഗ്രഹിക്കണേ പടച്ചവനെ. യാ അല്ലാ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ പടച്ചവനെ. ഉള്ള മക്കളെ നീ സാലിഹീങ്ങളാക്കണേ പടച്ചവനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈറിന്റെ വാതിൽ തുറന്നു തരണേ പടച്ചവനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ പടച്ചവനെ. എല്ലാ ഒരു മനുഷ്യന്റെ ആവശ്യമാണ് വീട് പടച്ചവനെ. അതിനുള്ള തർത്തീപ് നീ ഉണ്ടാക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യങ്ങൾ ഉണ്ടാവും പടച്ചവനെ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പടച്ചവനെ. ഹലാലായ നല്ല ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഖൈറാണെങ്കിൽ, ഞങ്ങളെ ദീനിലും ദുനിയാവിനും ഖൈറാണെങ്കിൽ നീ അത് ഏറ്റവും എളുപ്പത്തിൽ നടപ്പിലാക്കി തരണേ പടച്ചവനെ. യാള്ളാ പടച്ചനെ ഈ വർഷത്തെ ഹജ്ജിന് തോപ്പിച്ച് തരണേ പടച്ചവനെ. യാള്ളാ നീ ഉദ്ദേശിച്ചവരെല്ലാവരും നിന്റെ അറഫയിൽ എത്തിക്കല്ലോ പടച്ചവനെ. യാള്ളാ കൂട്ടത്തിൽ ഞങ്ങളിൽ കൂടി ചേർക്കണേ പടച്ചവനെ. ഞങ്ങളെ ആഗ്രഹവും കൊതിയാണ് പടച്ചവനെ. നീയക്ക് വഴി തുറന്നു തരണേ പടച്ചവനെ. നീ സമ്പത്ത് ആവശ്യമില്ലാത്തവനാണല്ലോ പടച്ചവനെ. യാള്ള നിന്റെ തീരുമാനം മാത്രം മതിയല്ലോ പടച്ചവനെ. ഞങ്ങളെ കാര്യത്തിൽ നീ ഹൈറായ തീരുമാനം ഉണ്ടാക്കണേ പടച്ചവനെ. യാള്ള ആഫിയത്തിന്റെ വഴികളെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തുറന്നു തരണേ പടച്ചവനെ. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പടച്ചവനെ. ഞങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, ഞങ്ങളെ സങ്കടത്തിലാഴ്ത്തുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് പടച്ചവനെ. ഒരുപാട് വേദനകൾ നോവുകളുണ്ട് പടച്ചവനെ. നീ അല്ലാത്ത ഒരാളോടും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പടച്ചവനെ. യാള്ള ഞങ്ങളെ മനസ്സിന്റെ നോവുകളെ സന്തോഷമാക്കി മാറ്റിത്തരണേ പടച്ചവനെ. ഞങ്ങളെ വേദനകളെ നീ മാറ്റിത്തരണേ പടച്ചവനെ. അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, വല്യാപ്പന്മാരുണ്ട്, വല്യമ്മമാരുണ്ട്, ഞങ്ങളെ ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, ഞങ്ങൾ സ്നേഹിച്ചവർ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കൾ, പടച്ചവനെ ഞങ്ങളുമായി ബന്ധപ്പെട്ട കുറെ ആൾക്കാർ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്തിരുന്നവർ, അവരൊക്കെ കബറിലാണല്ലോ പടച്ചവനെ. അവരെ കബറിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പടച്ചവൻ. ജീവിച്ചിരുന്ന കാലത്ത് അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഓടി നടന്നു പടച്ചവനെ.
എല്ലാം അവർക്ക് പല ആവശ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ചെയ്യാതെ എന്റെ മകൻ മക്കൾക്ക് ആവശ്യം വരും, അവർ പട്ടിണിയിലാവരുത്, അവർ വേറെ ആളും എന്നെ കൈനിട്ടരുത് എന്ന് വിചാരിച്ച് അവരുടെ സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ അടക്കിപ്പിടിച്ച് ഞങ്ങളെ ശ്രദ്ധിച്ചവരാണ് പറച്ചവനെ. ആ പാവങ്ങൾ ഇന്ന് ഖബറുകളിലാണല്ലോ അല്ല, അവരെ ഖബറിന്റെ അവസ്ഥ എന്താ നിനക്ക് മാത്രമേ അറിയുള്ളൂ പഠിച്ചവനെ. എന്തെങ്കിലും തിന്മയുടെ പേരിൽ അവരെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അർഹമ റഹീമിനെ അല്ലാഹു അവർക്ക് നീ വിടുതൽ ചെയ്യണേ പഠിച്ചവനെ, അവർക്ക് വിടുതൽ ചെയ്യണേ പഠിച്ചവനെ, അവർക്ക് നീ ഖബറിനെ സ്വർഗത്തോ പാക്കണേ പഠിച്ചവനെ. ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരു ദിവസം മരിക്കും പഠിച്ചവനെ, എന്ന് മരിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പഠിച്ചവനെ, നീ ഞങ്ങളിൽ സംതൃപ്തനായ അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കണേ പഠിച്ചവനെ. നിനക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളോട് എപ്പോഴാണോ ആ നേരത്തെ ഞങ്ങളെ റൂഹിനെ പിടിക്കണേ പഠിച്ചവനെ. മലക്കുകൾ കലിമ ഓർമ്മാക്കി തന്ന് റാഹത്തായി നിന്റെ പടച്ചവനെ യാള്ള നിന്റെ സ്വർഗവും നിയമത്തുകളൊക്കെ കണ്ട് പടച്ചവനെ ആനന്ദിച്ചവരായി നിന്നിലേക്ക് വരുന്ന ഭാഗ്യവാന്മാർ ഞങ്ങളാക്കണേ പഠിച്ചവൻ. അതിനുള്ള അമലും അതിനുള്ള തഖ്വയൊക്കെ ഞങ്ങൾ തരണേ പഠിച്ചവൻ. യാള്ള ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവൻ. ഖൈറിന്റെ വാതിലുകൾ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് തുറന്നു തന്നെ പഠിച്ചവൻ. ഷെറിന്റെ എല്ലാ വാതിലുകളും നീ ഞങ്ങളിന്ന് കൊട്ടി അടക്കണേ പഠിച്ചവൻ. ഇഷാജിന്റെ ഷെറിന്ന് നഫ്സിന്റെ ഷെറിന്ന് നീ ഞങ്ങളെ കാക്കണേ പഠിച്ചവനെ. യാള്ളാ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് പഠിച്ചവന്. യാള്ളാ അവർക്കൊന്നും പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പഠിച്ചവൻ. അവർക്കൊക്കെ നീ പകരം നൽകണേ അള്ളാ, ജീവിച്ചവർക്കും മരിച്ചവർക്കും നീ പകരം നൽകണേ അള്ളാ. അള്ളാഹു ഖൈറിന്റെ വാതിലുകൾ ഞങ്ങളിലേക്ക് നീ തുറന്നു തരണേ പഠിച്ച. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അള്ളാ, ഖബൂലാക്കണേ അള്ളാ, ഖബൂലാക്കണേ അള്ളാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه اجمعين. سبحان ربك رب العزة عما يصفون.